പള്ളിയുടെ ഉടമസ്ഥാവകാശം ആർക്കാണെന്ന് തീരുമാനിക്കാൻ വേണ്ടി ഒരു നിയമം ഉണ്ടാക്കി. അത് പള്ളിക്കാരാണ് ഭൂരിപക്ഷം പേരുത്തി ആരാണെന്ന് തീരുമാനിക്കാനായിട്ട് ഒരു സംവിധാനം ഉണ്ടാക്കുന്നതിന് ഉള്ള നിയമമാണ് കൊടുത്തത്. ഹിതപരിശോധന എന്ന് പറഞ്ഞാൽ റഫറൻഡം എന്നാണ് ഇംഗ്ലീഷിൽ ആ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു പള്ളിയിലെ അംഗങ്ങൾ, ആ അംഗങ്ങളിൽ പ്രായപൂർത്തിയായവരെ കൊണ്ട് ഓരോ പള്ളിയും പ്രായപൂർത്തിയായവരെ കൊണ്ട് അവർ ഏതിനകത്താണ് നിൽക്കുന്നത്, യാക്കോബായിലാണോ ഓർത്തഡോക്സിലാണോ എന്നറിഞ്ഞ് ഭൂരിപക്ഷമായ ആളുകളുടെ പള്ളി അവർക്ക് വിട്ടുകൊടുക്കണം. ന്യൂനപക്ഷം ആയിട്ടുള്ളവർക്ക് ആ പള്ളിയിൽ തുടരുകയോ വേറെ പള്ളിയിലേക്ക് മാറുകയോ ചെയ്യാം. സുപ്രീം കോടതി വിധി തന്നെ പറയുന്നുണ്ട്, നിയമസഭ ലെജിസ്ലേഷൻ വഴി വേണമെങ്കിൽ ഇത് മറികടക്കാം ഈ വിധി എന്ന സുപ്രീം കോടതിയുടെ വിധി പറയുന്നുണ്ട്. അല്ലെങ്കിൽ തന്നെ ഹൈക്കോടതിയുടെയോ സുപ്രീം കോടതിയുടെയോ വിധി മറികടക്കാൻ ലെജിസ്ലേഷന് മാത്രമേ സാധിക്കുകയുള്ളൂ. ആദ്യ കേൾവിയിൽ നല്ലത് എന്ന് തോന്നിക്കുന്ന ഒരു നിർദ്ദേശമാണ് നിയമപരിഷ്കരണ കമ്മീഷൻ്റേത്. തീരാതെ നീളുന്ന പള്ളി തർക്കത്തിന് ഇതിലൂടെയെങ്കിലും ഒരവസാനമുണ്ടാകുമല്ലോ എന്ന് നമുക്ക് തോന്നും. പക്ഷേ ഒന്നുകൂടി ആലോചിച്ചാൽ അതത്ര എളുപ്പമല്ല എന്നാണ് നമുക്ക് മനസ്സിലാവുക. തെരുവിലും പള്ളിവളപ്പിലും കോടതിയിലും വർഷങ്ങളായി പോരാടി നേടിയ വിധിയുടെ ആനുകൂല്യം ഓർത്തഡോക്സ് സഭ കൈവിട്ട് കളയാൻ തയ്യാറാകില്ലല്ലോ. അക്കാര്യം അവർ ഇതിനകം തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു. ഓരോ പള്ളിയെയും എടുത്ത് അവിടുത്തെ വിശ്വാസികൾക്കിടയിൽ ഹിതപരിശോധന നടത്തി ഭൂരിപക്ഷത്തിന് പള്ളി ഭരണം കൊടുക്കണം എന്ന നിർദ്ദേശത്തെ യാക്കോബായ സഭ സ്വാഗതം ചെയ്യുകയാണ്. സുപ്രീം കോടതി വിധി നിലനിൽക്കെ ഇങ്ങനെ നിയമനിർമ്മാണം നടത്താൻ സർക്കാരിന് സാധിക്കുമോ? എന്തുകൊണ്ടാണ് ഈ നിർദ്ദേശത്തോടും ഇരുപക്ഷത്തിനും രണ്ടഭിപ്രായമുള്ളത്? നിയമനിർമ്മാണം നടത്താൻ സംസ്ഥാന സർക്കാരിന് സാധിക്കുമോ? ഇക്കാര്യങ്ങളിലാണ് ചർച്ച. സ്വാഗതം. ഓർത്തഡോക്സ് വിഭാഗത്തിന്റെ ശ്രീ ശ്രീ പീറ്റർ കെ ഏലിയാസ്, ഫാദർ ജോൺസ് എബ്രഹാം കോനാട്ട്, അഡ്വക്കേറ്റ് രാജകുമാർ, ശ്രീ ജേക്കബ് ജോർജ് എന്നിവരാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ആദ്യം ഫാദർ ജോൺസ് എബ്രഹാം കോനാട്ട്, ഈ സുപ്രീം കോടതിയുടെ വിധി വന്നിട്ടുണ്ടെങ്കിലും ഈ പള്ളി ഭരണം സംബന്ധിച്ചുള്ള തർക്കം തീരുന്നില്ല എന്നതാണല്ലോ നമ്മുടെ മുന്നിലെ വസ്തുത. അപ്പോൾ നിയമപരിഷ്കരണ കമ്മീഷൻ ഇങ്ങനെയൊരു പുതിയ നിർദ്ദേശവുമായിട്ട് വരുമ്പോൾ ഭൂരിപക്ഷമുള്ള ആളുകൾക്ക് ആ പള്ളിയുടെ ഭരണം കിട്ടുക എന്നത് ഒരു ജനാധിപത്യപരമായിട്ട് ശരിയായ നീതിയാണല്ലോ എന്ന് നമുക്ക് തോന്നും. എന്തുകൊണ്ടാണ് ഓർത്തഡോക്സ് സഭ അതിനെ എതിർക്കുന്നത്? വർഷങ്ങളായിട്ട് രണ്ട് വിഭാഗങ്ങളും കേസ് പറഞ്ഞു ഈ പ്രശ്നത്തെ സംബന്ധിച്ച്. കേസുകൾ അതിന്റെ അന്തിമഘട്ടത്തിലെത്തി ഇന്ത്യയുടെ സുപ്രീം കോടതി അതിനെ സംബന്ധിച്ചൊരു വിധി പറഞ്ഞു. ആ വിധി എല്ലാവരും മാനിക്കാൻ തയ്യാറാകാത്തത് കൊണ്ടല്ലേ പിന്നെയും പ്രശ്നങ്ങൾ തുടരുന്നത്. ഒരു നീതിന്യായ വ്യവസ്ഥയോട് അല്പമെങ്കിലും ബഹുമാനമുള്ളവർ പക്ഷം ചേർന്ന് കേസ് നടത്തി കേസിലെ വിധി എതിരായിട്ട് വരുമ്പോൾ ഞങ്ങൾ അത് അനുസരിക്കില്ല എന്ന് പറയുന്നത് എന്ത് ന്യായമാണ് എന്നാണ് നിങ്ങളിപ്പോ ആദ്യമേ ചോദിക്കാനുള്ളത്. അതുകൊണ്ട് സുപ്രീം കോടതി വിധി എല്ലാവരും അനുസരിച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നം തീരുന്നു. പക്ഷേ സുപ്രീം കോടതി വിധി അവര് കേസ് പറഞ്ഞ് അവസാനം വരെ കീഴ്ക്കോടതി, ഹൈക്കോടതി, സുപ്രീം കോടതി എല്ലാ കാര്യങ്ങളും നടത്തി. അതിനുശേഷം അവര് ക്ലാരിഫിക്കേഷൻ പെറ്റീഷൻ കൊടുത്തു. ക്ലാരിഫിക്കേഷൻ പെറ്റീഷൻ കൊടുത്തപ്പോൾ രണ്ട് കാര്യങ്ങളാണ് പ്രതിഭാഗം, ഐ മീൻ പത്രിക്കസ് വിഭാഗം പിന്നെ ആവശ്യപ്പെട്ടത്. ഒന്ന്, ഈ നിയമനിർമ്മാണത്തിലൂടെ ഈ പ്രശ്നം പരിഹരിക്കാൻ അനുവദിക്കണം. രണ്ട്, റഫറൻഡത്തിലൂടെ ഈ പ്രശ്നം പരിഹരിക്കാനായിട്ട് അനുവദിക്കണം എന്നുള്ളത്. ഇത് രണ്ടും സുപ്രീം കോടതി തന്നെ തള്ളിക്കളഞ്ഞതാണ്. എനിക്കറിയില്ല സുപ്രീം കോടതി വിധിയിൽ എവിടെയാണ് റഫറൻഡത്തിലൂടെ ഈ പ്രശ്നം പരിഹരിക്കാമെന്ന് പറഞ്ഞിട്ടുള്ളത് എന്ന് എനിക്കറിയില്ല. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം ആ ഫോൺ ഒന്ന് കട്ട് ചെയ്യുമ്പോഴേക്ക്. അടുക്കട്ട് രാജകുമാർ, ഇതിനകത്ത് ഒരു നിയമപ്രശ്നമുണ്ടല്ലോ യഥാർത്ഥത്തിൽ. എന്തുകൊണ്ടായിരിക്കണം നിയമപരിഷ്കരണ കമ്മീഷൻ അങ്ങനെ പറഞ്ഞത്? സുപ്രീം കോടതിയുടെ അന്തിമമായ വിധി ഇവിടെ ഓർത്തഡോക്സ് സഭയ്ക്ക് അനുകൂലമായിട്ടുണ്ടായിരിക്കെ അതിന്മേൽ വീണ്ടും ഒരു റഫറൻഡമൊക്കെ നടത്തുക എന്നത് നിയമപരമായിട്ട് സാധ്യമായതാണോ? നോക്കൂ, ഇന്ത്യയിൽ റിലിജിയസ് റൈറ്റ്സ്, റിലിജിയസ് ഫ്രീഡവും ഭരണഘടനാപരമായി പരാമർശിക്കപ്പെടുന്നത് Article 25, Article 26 എന്നീ ആർട്ടിക്കിളുകളിലാണ്. അതിൽ Article 26 ഭരണഘടന തന്നെ പറയുന്നുണ്ട്,
റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ പ്രോപ്പർട്ടീസ് ഗവേൺ ചെയ്യുന്നതിനുള്ള നിയമനിർമ്മാണം നടത്തുന്നതിന് സ്റ്റേറ്റിന് അവകാശം ഉണ്ടായിരിക്കും. അങ്ങനെ ഉള്ള ഒരു ഭരണഘടനാ അടിസ്ഥാനമായ ഒരു ഒരു അവകാശം, ഇല്ലെങ്കിൽ അതിൻ്റെ റൈറ്റ് ആ ലെജിസ്ലേച്ചർ നിർവഹിക്കപ്പെടുമ്പോൾ അത് ഏത് സുപ്രീം കോടതി വിധിയായിരുന്നാലും ഏത് ഹൈക്കോടതി വിധിയായിരുന്നാലും അതിനെ സൂപ്പർ സീഡ് ചെയ്യാനുള്ള ഒരവകാശം ഭരണഘടനാപരമായിട്ട് തന്നെ ഉണ്ട്. അതുകൊണ്ട് സുപ്രീം കോടതി വിധി അന്തിമമാണ് എന്ന് നമ്മൾ വച്ചിരിക്കുന്നത് ഭരണഘടനയുടെ അടിസ്ഥാനത്തിലാണ്. പക്ഷേ ചില അവസരങ്ങളിൽ അത് പ്രായോഗികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നു എന്ന് കണ്ടാൽ, അതിലെവിടെയെങ്കിലും നീതിയുടെ അംശം കുറവാണ്, സാമൂഹികമായി ഇനിയും അതിൻ്റെ അകത്ത് മാറ്റങ്ങൾ ആവശ്യമാണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ പരമാധികാരമുള്ളത് നിയമസഭയ്ക്കും ലോക്സഭയ്ക്കുമാണ്. അവർ പാർലമെൻറ്റും ലെജിസ്ലേച്ചറും, സ്റ്റേറ്റ് കേരള ലെജിസ്ലേച്ചറും നമ്മുടെ പ്രാദേശിക നിയമനിർമ്മാണ സഭയും വിചാരിച്ചാൽ അതിൽ സുപ്രീം കോടതിയെ മറികടന്നുകൊണ്ട് ഈ പ്രത്യേക വിഷയത്തിൽ ഒരു നിയമം ഉണ്ടാക്കുന്നതിന് നിയമപരമായി യാതൊരു തടസ്സങ്ങളും ഇല്ല എന്നുള്ളതാണ് വാസ്തവം. അതാണ് അതിലെ കാര്യം. ഫാദർ ജോൺസ് അബ്രഹാം, ഫാദർ കോനാട്ട്, ഇവിടെ നിയമമുണ്ടാക്കുന്നതിന് തടസ്സമില്ല എന്ന് കൂടെ സുപ്രീം കോടതി വിധിയിലുമുണ്ട് എന്നതാണ്. അതായത് ഒരു പ്രശ്നം സുപ്രീം കോടതിയുടെ അന്തിമ വിധിക്ക് ശേഷവും പരിഹരിക്കപ്പെടുന്നില്ല സമൂഹ മധ്യത്തിലെങ്കിലും വേണമല്ലോ ഒരു അന്തിമമായിട്ടുള്ള മറ്റു ചില കാര്യങ്ങൾ, സമവായ ശ്രമങ്ങൾ. അതിൻ്റെ ഭാഗമായിട്ട് ഇത് സാധിക്കും എന്നതാണ് സുപ്രീം കോടതി വിധിയിൽ തന്നെ ഉള്ളത് എന്നാണ് ജസ്റ്റിസ് കെ ടി തോമസ് പറയുന്നത്. അപ്പോൾ അതിന് വഴങ്ങുകയല്ലേ വേണ്ടത്? ഏതായാലും മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭാ കേസിൽ അതിൻ്റെ സുപ്രീം കോടതി വിധിയിൽ അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല. കാരണം ഇത് ക്ലാരിഫിക്കേഷൻ പെറ്റീഷൻ പാത്രർക്ക് വിഭാഗം കൊടുത്തതാണ്. അന്നേരം കൊടുത്തപ്പോൾ സുപ്രീം കോടതി പറഞ്ഞത് ഈ വിധി അനുസരിച്ച് ഇത് നടപ്പാക്കുകയല്ലാതെ മറ്റൊരു മാർഗവും ഇതിൻ്റെ അകത്ത് സ്വീകരിക്കേണ്ടതില്ല എന്ന് സുപ്രീം കോടതി വളരെ കൃത്യമായിട്ട് പറഞ്ഞു. അതുപോലെ തന്നെ സുപ്രീം കോടതിയുടെ അന്തിമ വിധിയിലെ 17-ാമത്തെ പാരഗ്രാഫിൽ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് മജോറിറ്റി കൊണ്ട് ആർക്കും പള്ളിയെയോ അതിൻ്റെ സ്ഥാപനങ്ങളെയോ പിടിച്ചെടുക്കാനായിട്ട് ആവുകയില്ല. ഇറ്റ് ഷുഡ് റിമെയിൻ ഇൻ ട്രസ്റ്റ്. ഇതൊരു ട്രസ്റ്റാണ്, ആ ട്രസ്റ്റിൽ തന്നെ അത് നിലകൊള്ളണം, അതിന്റെ ബെനിഫിഷ്യറീസിനായിട്ട് അതിനെ ഉപയോഗിക്കണം. ഇവിടെ ഞങ്ങൾ ആരും വിശ്വാസികളെ പള്ളിയിൽ നിന്ന് ഇറക്കി വിടണം എന്ന് പറയുന്നില്ല, അവരിൽ നിന്ന് പള്ളിയെ മോചിപ്പിക്കണമെന്ന് പറയുന്നില്ല. ഭൂരിപക്ഷമുള്ളവർക്ക് പള്ളി ഭരിക്കാം. പള്ളിയുടെ ഭരണത്തിൽ അവർ ഇടപെടുന്നതിൽ യാതൊരു എതിർപ്പും പറഞ്ഞിട്ടില്ല. സഭ ആരെയും ഇടവകളിൽ നിന്ന് പുറത്താക്കിയിട്ടില്ല, പുറത്താക്കുകയുമില്ല. പക്ഷേ ഇത് വെറുതെ പള്ളി കയ്യേറി പള്ളി പിടിച്ചെടുത്തു എന്നൊക്കെ പറഞ്ഞ് വെറുതെ പ്രചരണം നടത്തുന്നത് മാത്രമേ ഉള്ളൂ. സുപ്രീം കോടതി വിധിക്ക് എല്ലാത്തിനും മേലെ നിയമം നിർമ്മിക്കാമെങ്കിൽ ഞാനൊരു കാര്യം ചോദിച്ചുകൊള്ളട്ടെ, ഇപ്പൊ മുല്ലപ്പെരിയാർ ഡാമിനെ സംബന്ധിക്കുന്ന കേസ് സുപ്രീം കോടതിയിൽ നിൽക്കുകയാണ്. ഇപ്പോ കേരളത്തിനെതിരായിട്ടാണ് സുപ്രീം കോടതി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നാളെ അത് കേരളത്തിന് അനുകൂലമായിട്ട് പറഞ്ഞാൽ തമിഴ്നാട് സർക്കാർ ആവശ്യപ്പെടുകയാണ് ഇതിനൊരു റഫറണ്ടം നടത്താം. തമിഴ്നാട്ടിലെ ആളുകളും കേരളത്തിലെ ആളുകളും കൂടിയിട്ട് ഒരു റഫറണ്ടം നടത്തി ഈ സുപ്രീം കോടതി വിധിക്ക് മുകളിലായിട്ട് നമുക്ക് അതിനെ അങ്ങ് തീർത്തു കളയാം എന്ന് പറഞ്ഞാൽ നടപ്പുള്ള കാര്യമാണ്. താരതമ്യമില്ലാത്ത കാര്യമാണ് ഫാദർ താങ്കൾ പറയുന്നത്. ഈ പറയുന്ന രണ്ട് ജനവിഭാഗങ്ങൾക്കിടയിൽ ഉണ്ടായ ഒരു പ്രശ്നവും ഈ മുല്ലപ്പെരിയാർ എന്ന പോലെ ഒരു ഡാമുമായി ബന്ധപ്പെട്ട പ്രശ്നവും തമ്മിൽ യാതൊരു താരതമ്യവുമില്ല. റഫറണ്ടം മനുഷ്യർക്കിടയിൽ വിഭജനം വന്നാൽ അതിനകത്തൊരു തീരുമാനമെടുക്കാൻ ഭൂരിപക്ഷത്തെ ഉപയോഗിക്കുക എന്നത് മനുഷ്യർ കൂട്ടായി ജീവിച്ച് തുടങ്ങിയ കാലം തൊട്ടുള്ള സംവിധാനങ്ങളിൽ ഒന്നാണ്. ഇവിടെ ഒരു കാര്യമുണ്ടല്ലോ ഫാദർ ജോൺസ് അബ്രഹാം കോനാട്ട്, നിങ്ങൾക്ക് അനുകൂലമായിട്ടാണ് വിധി വന്നത്, ശരി തന്നെ. പക്ഷേ അപ്പോഴും ഇങ്ങനെ ഒരു പ്രശ്നം തുടരുകയാണല്ലോ എന്ന് മാത്രവുമല്ല, ഓർത്തഡോക്സ് വിഭാഗത്തിൻ്റെ അധികാര പരിധിയിലേക്ക് വന്ന പള്ളിക്കകത്തെ വിശ്വാസികൾ ബഹുഭൂരിപക്ഷവും യാക്കോബായക്കാരായിരിക്കുക എന്നൊരു കാര്യം ഇപ്പോഴും എല്ലായിടത്തും ഒരു യാഥാർത്ഥ്യമാണല്ലോ. യാക്കോബായ വിശ്വാസികൾ കൂടുതലുള്ള, ബഹുഭൂരിപക്ഷവുമുള്ള, 95% അവരുള്ള പള്ളികൾ അടക്കം ഭരിക്കുന്നത് ഈ, അല്ലെങ്കിൽ അതിൻ്റെ ഭരണ ചുമതല, ദൈനംദിന കാര്യങ്ങൾ നടത്താനുള്ള ചുമതല ഓർത്തഡോക്സ് വിഭാഗത്തിന് മേലേക്ക് വരുന്നത്, അതിനകത്ത് തന്നെയും ഒരു അനീതിയില്ലേ? അങ്ങനെ വേണമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ, എങ്ങും പറഞ്ഞിട്ടില്ല. ഒരു വിശ്വാസിയും പുറത്താക്കുന്നില്ല. വിശ്വാസികൾക്ക് അവിടെ നിന്ന് പള്ളിയുടെ ഭരണം ഏറ്റെടുക്കാമല്ലോ, ഭൂരിപക്ഷമുള്ളവർക്ക് പള്ളി ഭരിക്കാമല്ലോ, പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല. അവര് പള്ളി എന്തിനാണ് പള്ളി ഇട്ടിട്ട് ഓടിപ്പോകുന്നത്? ആരെയും അവിടുന്ന് പുറത്താക്കിയിട്ടല്ല, ആരെയും തല്ലി പുറത്താക്കുന്നില്ല, അടിച്ചാട്ടി പുറത്താക്കുന്നില്ല. അവർക്ക് ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ ട്രസ്റ്റിയും സെക്രട്ടറിയും കമ്മിറ്റിക്കാരും എല്ലാമായിട്ട് അവർക്ക് ഭരണം നടത്തുന്നതിന് യാതൊരു തടസ്സവും ഓർത്തഡോക്സ് സഭ ഇതുവരെ പറഞ്ഞിട്ടില്ല. അതെല്ലാം ഞങ്ങളെ കുറിച്ച് പറയുന്നതായ തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള
ഫാദർ കോനാട്, താങ്കൾ അതിന്റെ പൂർണ്ണ വിവരങ്ങളല്ലോ പറയുന്നത്. അതായത് അവർക്ക് നിങ്ങളുടെ രീതികൾക്കനുസരിച്ച് അവർക്ക് പള്ളിയിൽ തുടരാനാകില്ല, അതുകൊണ്ടല്ലേ നിങ്ങൾ രണ്ട് വിഭാഗമായിട്ട് തുടരുന്നത്. അപ്പോൾ പിന്നെ അവരുടെ രീതികൾക്കനുസരിച്ച് അവരുടെ പള്ളി അവർക്ക് വിട്ടുകൊടുക്കുന്നത് ഒരു ഒരു ജനാധിപത്യ നിലപാടല്ലേ അത്? അല്ല, ഈ എല്ലാ കാര്യത്തിലും റഫറൻഡം അല്ലെങ്കിൽ ജനങ്ങളുടെ ഇഷ്ടം മാത്രമാണോ എപ്പോഴും നോക്കാറ്? എല്ലാ കാര്യം ഞാൻ അതുകൊണ്ടാണ് മുല്ലപ്പെരിയാറിന്റെ കാര്യം പറഞ്ഞത്. എല്ലാ കാര്യത്തിലും ഇപ്പം പഞ്ചാബ് അല്ലെങ്കിൽ മറ്റ് പ്രശ്നങ്ങൾ ഇന്ത്യയുടെ സംസ്ഥാനങ്ങൾ തമ്മിലുണ്ട്, കാശ്മീരിലെ പ്രശ്നമുണ്ട്, അതൊന്നും റഫറൻഡം നടത്തിയല്ലല്ലോ എന്ന് വിശ്വസിക്കും. നമുക്ക് അവകാശം എന്ന് പറയുന്ന ചില കാര്യങ്ങളില്ലേ, ഈ അവകാശങ്ങൾ അതിനു വേണ്ടിയിട്ട് വർഷങ്ങളായിട്ട് കേസ് പറഞ്ഞ് അവരൊരു കക്ഷിയായി ചേർന്ന് അവർക്ക് പറയാനുള്ള എല്ലാ ആർഗ്യുമെന്റ്സും പറഞ്ഞ് പല ജഡ്ജിമാരും പല കോടതികളിൽ അത് വിലയിരുത്തിയതിനു ശേഷമാണ് ഈ കേസിന്റെ വിധി വന്നിട്ടുള്ളത്. അപ്പോ അത് ഒരു വിഭാഗം ഞങ്ങൾ അനുസരിക്കില്ല, ഞങ്ങൾ വെള്ളത്തിന് പോവുകയാണ് എന്ന് പറഞ്ഞാൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്നത് ശരിയാണോ എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ശരി, ഞാൻ പീറ്റർ കെ ഏലിയാസ്, എന്തുകൊണ്ടാണ് സുപ്രീം കോടതിയുടെ അന്തിമമായ വിധി വന്നിട്ടും അതിന് അനുകൂലമായിട്ട് നിൽക്കാൻ നിങ്ങൾക്ക് സാധിക്കാത്തത്? നിങ്ങൾ ഈ സുപ്രീം കോടതിയുടെ വിധി രാജ്യത്തിൻ്റെ നിയമമാണ്, അതുകൊണ്ട് അതിന് വഴങ്ങുക എന്ന നിലപാടെടുത്താൽ പ്രശ്നം പരിഹരിക്കപ്പെടും. ഈ പറയുന്ന വീണ്ടുമുള്ള സമവായ നീക്കങ്ങളും ഭൂരിപക്ഷ അഭിപ്രായം തേടലും ഒന്നും ആവശ്യം വരികയുമില്ല. എന്തുകൊണ്ടാണ് നിങ്ങൾക്കത് സമ്മതിച്ചു കൊടുക്കാനാകാത്തത്? കോടതി വിധി അവർ പോരാടി നിയമത്തിൻ്റെ വഴിയിലൂടെ നേടിയതല്ലേ? ഗുഡ് ഈവനിങ്. ഞാൻ ആ പ്രിയപ്പെട്ട ജോൺ സച്ചൻ പറഞ്ഞത് കേട്ടോണ്ടിരിക്കുകയായിരുന്നു. നമ്മുടെ കൂട്ടുകാർ കോളേജിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ക്യാൻറ്റീനിൽ എന്ന് പറയും, ഈ ഫലൂട കഴിക്കുമ്പോൾ നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും കഴിച്ചിട്ട് ബാക്കിയുള്ളതൊന്നും നല്ല രുചിയില്ലാത്തതാന്ന് പറയുന്നത് പോലെയാണ് ജോൺ സച്ചൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട കമൻറ്റ്. സുപ്രീം കോടതി വിധി 2017 വിധി നടപ്പാക്കണം, ആബ്സല്യൂട്ടാണ്, അതിന് ക്വസ്റ്റ്യൻ ചെയ്യാൻ പാടില്ല, അത് നടപ്പാക്കിയേ പറ്റത്തുള്ളൂ. ഇങ്ങനെ പോകുന്നു അദ്ദേഹത്തിൻ്റെ സഭയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, 2017 കോടതി വിധി നടപ്പാക്കിയിട്ട് 54 പള്ളികൾ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു. അപ്പോൾ 2017 വിധി നടപ്പാക്കിയെന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. എന്നാൽ 2017 കോടതി വിധിയിൽ 147-ാമത്തെ പാരഗ്രാഫിൽ ഓണറബിൾ ജസ്റ്റിസ് അരുൺ മിശ്ര സ്പെസിഫിക്കായിട്ട് പറഞ്ഞിരിക്കുന്നത് ഒരു വൈദികൻ്റെ നിയമനം സെക്യുലറാണ് എന്ന്. എനിക്ക് തോന്നുന്നത് ഇന്ത്യ മഹാരാജ്യത്ത് ഒരു നീതിന്യായ കോടതി ഒരിക്കലും ഒരു അമ്പലത്തിലെ പൂജാരീനെ അപ്പോയിൻ്റ് ചെയ്യുന്നത് സെക്യുലറാണെന്ന് പറയത്തില്ല, ഒരു മോസ്കിലെ പുരോഹിതനെ അപ്പോയിൻ്റ് ചെയ്യുന്നത് സെക്യുലറാണെന്ന് പറയത്തില്ല, ഒരു ക്രിസ്തീയ പള്ളിയിലെ അപ്പോയിൻമെൻ്റ് വികാരിയെ അപ്പോയിൻ്റ് ചെയ്യുന്നത് സെക്യുലറാണെന്ന് പറയത്തില്ല. അത് ഏത് സാഹചര്യത്തിലാണ് കോടതി പറഞ്ഞതെന്ന് നമ്മൾ ആ വിധിയെക്കുറിച്ച് വായിച്ചാൽ മനസ്സിലാകും. ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. എന്നിട്ട് അതിൻ്റെ തൊട്ട് താഴെ ബഹുമാനപ്പെട്ട ജസ്റ്റിസ് അരുൺ മിശ്ര 2017 വിധി പറയുന്നു, അതുകൊണ്ട് നിയമം നിർമ്മിച്ച് ഈ കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കണം എന്ന്. സോവറിൻ കാൻ മേക്ക് എ ലെജിസ്ലേഷൻ എന്നാണ് ആ വാക്ക്. അതെന്താണ് ശ്രീ പീറ്റർ കെ ഏലിയാസ് താങ്കൾ ഈ പറയുന്നത്? അതായത് നിങ്ങൾ ഇത്രയും കാലം കോടതിയിലൂടെ പോരാടുക, നിയമപരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വാദം പറയുക, സുപ്രീം കോടതിക്ക് മുമ്പാകെ എത്തുക, സുപ്രീം കോടതി ഒരു വിധി പറഞ്ഞാൽ അതിന് വഴങ്ങുക എന്ന് നിങ്ങളുടെ ഒരു ഉത്തരവാദിത്തം കൂടെയല്ലേ? നിങ്ങൾ അപ്പോൾ ഇനിയും അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് നിയമനിർമ്മാണം നടത്താമെന്ന് സംസ്ഥാനത്തോട് പറഞ്ഞെങ്കിലും ആ ഭാരം ഏൽപ്പിക്കാതെ ഈ നീതിന്യായ വ്യവസ്ഥക്ക് വഴങ്ങുകയല്ലേ വേണ്ടത്? അതല്ലേ നമ്മുടെ ഉന്നത നീതിന്യായ പീഠത്തിൻ്റെ ഒക്കെ രീതി? നല്ല ക്വസ്റ്റ്യൻ. കാരണം ഞാൻ പറഞ്ഞത് ജസ്റ്റിസ് അരുൺ മിശ്രയുടെ 2017 വിധി നടപ്പാക്കണമെന്നാണ് പ്രിയപ്പെട്ട ജോൺ സച്ചൻ പറയുന്നത്. ഒരു തർക്കവുമില്ല, ഞങ്ങളാരും എതിർപ്പില്ല. പക്ഷെ അതിലെല്ലാ കാര്യങ്ങളും വേണം. പക്ഷെ ഗവൺമെൻറ്റോട് നിയമം നിർമ്മിക്കാൻ പറഞ്ഞ ഭാഗം പറയുമ്പോൾ ഗവൺമെൻറ് അതിലേക്ക് കിടക്കുമ്പോൾ അത് കോടതി വിധി അട്ടിമറിക്കാനാണ്, കോടതി വിധി അംഗീകരിക്കാതെ യാഗോപായക്കാർക്ക് ആനുകൂല്യങ്ങൾക്കാണ് എന്ന് പറയുന്ന ആക്ഷേപം ശരിയല്ല എന്നാണ്. അല്ലല്ല, അവിടെ അത് ശരിയല്ല. ശ്രീ പീറ്റർ കെലിയസ്, താങ്കളാ പറയുന്നത്, നമുക്ക് കാര്യങ്ങൾ വിശദീകരിച്ച് പോകണമല്ലോ. അതല്ല സുപ്രീം കോടതിയുടെ വിധി, നിങ്ങൾ പോയിട്ട് സംസ്ഥാനം നിയമം നിർമ്മിക്കൂ എന്നല്ല. സുപ്രീം കോടതിയുടെ വിധി ഓർത്തഡോക്സ് വിഭാഗത്തിനാണ് ഈ പള്ളികളുടെ ഭരണാധികാരമുള്ളത്, അത് കൊടുക്കണമെന്നാണ്. അത് കൊടുക്കാൻ മടി കാണിച്ച സംസ്ഥാന സർക്കാരിനെ ഹൈക്കോടതി വീണ്ടും തിരുത്തുകയുണ്ടായി. താങ്കൾ ഈ പറയുന്നത് കേട്ടാൽ തോന്നും സുപ്രീം കോടതി വിധി നൽകിയത് നിങ്ങൾ സംസ്ഥാന സർക്കാർ നിയമനിർമ്മാണം നടത്തൂ എന്നാണ്. അങ്ങനെയല്ല, ഓർത്തഡോക്സ് വിഭാഗത്തിന് അനുകൂലമായിട്ടാണ് വിധി വന്നത്. പ്രിയപ്പെട്ട സനീഷ്, ഇത് മനസ്സിലാക്കിയത് ശരിയല്ല. തികച്ചും
വിധിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്ക് വിരുദ്ധമായ കാര്യങ്ങളാണ് പ്രിയപ്പെട്ട സനീഷ് പറയുന്നത്. ജഡ്ജ്മെന്റ് ഈസ് എ ഇന്റർപ്രിറ്റേഷൻ സ്റ്റാറ്റ്യൂട്ട്. ഒരു കോടതി വിധിക്കകത്ത് ഒരു വിധി വന്നാൽ ഒരു ജഡ്ജ്മെന്റ് ഒരു രാജ്യത്തെ നിയമം വ്യാഖ്യാനിക്കാൻ പറ്റത്തില്ല. ആ വിധിയിൽ എഴുതിയിരിക്കുന്ന ലെറ്ററിന്റെ അർത്ഥമാണ് ആ വിധിയിൽ നടപ്പാക്കേണ്ടത്. അപ്പൊ കോടതി ഒരു അൺരജിസ്റ്റേർഡ് ഡോക്യുമെന്റ് കൊണ്ട് 100 രൂപയിൽ കൂടുതൽ വിലയുള്ള വസ്തുവകകളിൽ അവകാശ അധികാര താല്പര്യമില്ല എന്ന് ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ 34 ഭരണം കൊണ്ട് രജിസ്റ്റർ ചെയ്യാത്തതുകൊണ്ടാണ്. ഈ രാജ്യത്തെ നിയമത്തിൽ 100 രൂപയിൽ കൂടുതൽ ഉള്ള വസ്തുവിലെ അവകാശാധികാരങ്ങൾ ഇല്ല എന്ന് പറഞ്ഞാൽ അതിന് നിയമം നിർമ്മിക്കണ്ടേ? അത് സനീഷ് മനസ്സിലാക്കി തെറ്റായതുകൊണ്ട് തെറ്റായ ഒരു ധാരണയാണ്. എന്റെ കാര്യം മാത്രമാണല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന സംസ്ഥാന സർക്കാർ, പള്ളി പിടിച്ചെടുത്ത് അവർക്ക് കൊടുക്കാൻ പോകുന്ന കലക്ടർ, ജില്ലാ ഭരണകൂടം എല്ലാവരും തെറ്റായി മനസ്സിലാക്കി, ഓർത്തഡോക്സ് വിഭാഗത്തിന്റെ ആളുകൾ മാത്രം ശരിയായി മനസ്സിലാക്കി, അങ്ങനെയാണോ? അല്ല, യാക്കോബായ വിഭാഗത്തിന്റെ അല്ല. തീർച്ചയല്ല. എന്റെ സെമിത്തേരി ബില്ല്, സെമിത്തേരിയിൽ ഇവര് അല്ല, ഞങ്ങളുടെ ശവക്കോട്ടയ്ക്ക് ഇവര് കാവലിൽ നിന്ന് ഞങ്ങളുടെ മൃതശരീരം അടക്കം ചെയ്യാതെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ നിന്ന് നിയമം പാസാക്കിയല്ലോ. അത് ജസ്റ്റിസ് അരുൺ മിശ്രയുടെ മുമ്പിൽ ബഹുമാനപ്പെട്ട അന്നത്തെ കളക്ടറായിരുന്ന പ്രിയപ്പെട്ട ശ്രീ സുഹാസ് അടക്കമുള്ള എറണാകുളം ജില്ലക്ക് ഹാജരാക്കിയിട്ട് ഞങ്ങളിങ്ങനെ ഒരു ഓർഡിനൻസ് ഉണ്ടാക്കി എന്ന് പറഞ്ഞപ്പോൾ ജസ്റ്റിസ് അരുൺ മിശ്ര പറഞ്ഞു അതിൻ്റെ അകത്ത് ഇടപെട്ടില്ലല്ലോ. അത് വളരെ കൃത്യമല്ലേ? ആ ഓർഡിനൻസിനെ സംബന്ധിച്ച് ഇവിടെ ശവ അടക്കാനായിട്ട് ഇന്ന വാതിരി ഇവിടെ വേണമെന്നും മറ്റൊരു പുരോഗതി അവിടെ വേണമെന്നും സുപ്രീം കോടതിയുടെ കൺസേൺ അല്ല എന്ന് ജസ്റ്റിസ് അരുൺ മിശ്ര ഓപ്പൺ കോടതി പറഞ്ഞതാണ്. ആ കാര്യത്തിൽ കോടതി ഇടപെട്ടില്ലല്ലോ. അപ്പൊ അതിൽ നിന്ന് നിയമം അതിനൊക്കെ കാരണങ്ങളുണ്ട്. പീറ്റർ കേലിയാസ്, അതായത് മൃതദേഹം വഴിയിൽ വെച്ചിട്ട് നിങ്ങൾ പരസ്പരം തല്ലുകൂടുമ്പോൾ ഒരു സംസ്കാര ഒരു ആധുനിക സംസ്കാരമുള്ള ഒരു സമൂഹത്തിന് അക്കാര്യത്തിൽ ഇടപെടാതെ മാറി നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് അക്കാര്യത്തിൽ ഇടപെട്ടു, നിയമനിർമ്മാണം നടത്തി. പക്ഷേ ഈ പള്ളി ഭരണം എന്നൊക്കെ പറഞ്ഞാൽ വേറെ, നിങ്ങൾ കുറെ കൂടെ സമവായത്തിലൊക്കെ പോകേണ്ടുന്നൊരു കാര്യമാണ്. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ അഡ്വക്കേറ്റ് അജയകുമാർ, ഇവിടെ ഇങ്ങനെ പറയുമ്പോഴും സമവായത്തിലൂടെ ഒറ്റ നിമിഷം ഞാൻ താങ്കളിലേക്ക് വരാം. അഡ്വക്കേറ്റ് അജയകുമാർ, ഈ പറയുന്ന ഓർത്തഡോക്സ് വിഭാഗത്തിൻ്റെ കൂടെ സമവായത്തോടെ അവരുടെ കൂടെ സമ്മതത്തോടെ മാത്രമല്ലേ ഇങ്ങനെയൊരു നിയമനിർമ്മാണം നടത്താൻ സംസ്ഥാന സർക്കാരിന് സാധിക്കുകയുള്ളൂ? അതൊരു ധാർമ്മികമായിട്ടുള്ളൊരു കാര്യം കൂടെയല്ലേ? അതല്ല, ഇതിൻ്റെ അകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ കേസ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ മുന്നിൽ വന്നത് ഒരു സിവിൽ അപ്പീലായിട്ടാണ്. ഒരു അപ്പീൽ കേസ് തീരുമാനിക്കുന്ന കോടതിക്ക് ആ നമ്മുടെ CPC ബന്ധിതമായ നിയമങ്ങളുടെയും ആ കേസിൽ ഹാജരാക്കിയിട്ടുള്ള തെളിവുകളുടെയും അവ കീഴ്ക്കോടതികൾ എങ്ങനെ വ്യാഖ്യാനിച്ചു എന്നുള്ളതിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കുകയാണ് വേണ്ടത്. അങ്ങനെ തീരുമാനിച്ചത് കൊണ്ടാണ് ഈ ഓർത്തഡോക്സ് സഭയുടെ അവകാശവാദങ്ങൾക്ക് യാക്കോബായ സഭയുടെ അവകാശവാദങ്ങളെക്കാൾ ബലമുണ്ടെന്ന് കണ്ടത്. അതുകൊണ്ടാണ് ഇതിന് ഒരു സാമൂഹികമായി വേറെ റിപ്പർക്കഷൻസ് ഉണ്ടാകുന്നു എന്ന് കണ്ടാൽ പിന്നെ ആ വിധി മറികടന്ന് വേറൊരു നിയമവ്യവസ്ഥയിൽ ഒരു നിയമം ഉണ്ടാക്കുക അല്ലാതെ വേറെ ഒരു മാർഗമില്ല. അതാണ് ഈ ഇന്ത്യയിലെ നിയമം. നിങ്ങൾക്ക് അറിയാം, ഷാബാനു കേസിൽ വിധി വന്നപ്പോൾ മുസ്ലിം സമൂഹം ഒരുപാട് പ്രതിഷേധം കൊണ്ടുവന്നു. രാജീവ് ഗാന്ധിക്കാരുടെ കാലത്ത് അതിനെ മറികടക്കുന്നതിന് വേണ്ടി ഒരു നിയമം കൊണ്ടുവന്നു. പക്ഷേ ആ നിയമം ഭരണഘടനാ ബെഞ്ച് വീണ്ടും അത് ആ നിയമത്തിൻ്റെ അകത്ത് നിർത്തിക്കൊണ്ട് ആ സമൂഹത്തെ നിർത്താൻ പറ്റില്ല. കാര്യം 125 എന്ന് പറയുന്നത് എല്ലാ മതവിഭാഗങ്ങൾക്കും ആവശ്യമാണെന്ന് പറഞ്ഞതുകൊണ്ട് ആ നിയമം നഷ്ടപ്പെട്ടില്ല, പക്ഷേ ആ നിയമത്തിൻ്റെ പ്രസക്തി പോയി. പക്ഷേ സാധാരണ ഇത്തരമുള്ള കാലഘട്ടങ്ങൾ ഏതെങ്കിലും വിധി ന്യായങ്ങൾ കൊണ്ട് ഈ നമ്മളുടെ സമൂഹത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഏതെങ്കിലും പുതിയ നിയമങ്ങൾ ലെജിസ്ലേച്ചർ ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ പാർലമെൻ്റ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ അകത്ത് ചില വകുപ്പുകളിൽ ഇല്ലെങ്കിൽ പ്രധാനപ്പെട്ട വകുപ്പുകൾ പറയും, നോട്ട് വിസ്റ്റാൻഡിങ് എനിതിങ് കണ്ടെയ്ൻഡ് ഇൻ എനി ലോ ഓ എനി അതർ ലോ ഓർ ജഡ്ജ്മെൻറ്റ് ഓർ ഡിഗ്രി എന്ന് പറയും. അങ്ങനെ പറഞ്ഞു പോയാൽ ആ വിധിന്യായം ഉയർത്തിക്കൊണ്ടുവന്ന് ഈ പുതിയ നിയമത്തെ ചെറുക്കുന്നതിനോ തകർക്കുന്നതിനോ സാധിക്കയില്ല എന്നുള്ളതാണ് ഇന്ത്യയിലെ വ്യവസ്ഥ. അവിടെ അഡ്വക്കേറ്റ് അജയകുമാർ, അപ്പോൾ അവിടെ അങ്ങനെയാണെങ്കിൽ പോലും നിയമപ്രശ്നങ്ങൾ അവിടെ അവസാനിക്കുകയില്ലല്ലോ. ഇപ്പോൾ ഉദാഹരണത്തിന്, സംസ്ഥാന സർക്കാർ നിയമനിർമ്മാണം ഈ നിർദ്ദേശം സ്വീകരിച്ചിട്ട് നിയമനിർമ്മാണം നടത്തുന്നു എന്ന് കരുതുക. അപ്പോൾ ഈ പറയുന്ന റഫറണ്ടത്തിലൂടെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംവിധാനത്തിലൂടെയോ നമുക്ക് ഭരണം തീരുമാനിക്കാം ഓരോ പള്ളികളുടെയും എന്ന തീരുമാനത്തിലേക്ക് അതൊരു നിയമം തന്നെയായിട്ട് വരുന്നു. പക്ഷേ അപ്പോൾ ഇപ്പോൾ യാക്കോബായ വിഭാഗക്കാരാണ് പ്രതിഷേധിക്കുന്നതെങ്കിൽ അപ്പോൾ ഓർത്തഡോക്സ് വിഭാഗം
ഈ നിയമനിർമ്മാണത്തിനെതിരെ വന്ന നിയമത്തിനെതിരെ രംഗത്ത് വരികയാണെങ്കിൽ വീണ്ടും സമൂഹ മധ്യത്തിൽ പ്രശ്നമുണ്ടാവുകയല്ലേ ചെയ്യുക? അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ഈ നിരന്തരമായിട്ട് നീണ്ടു നീണ്ടു പോകില്ലേ? സനീഷ്, ഒരു സമൂഹത്തിലുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും കോടതി വിധികളോ നിയമനിർമ്മാണമോ ശാശ്വത പരിഹാരമല്ല. അത് നമ്മൾ പലപ്പോഴും കണ്ടു. എന്തുകൊണ്ട് കാശ്മീരിൽ ഇന്ന് വരെ സമാധാനം ഉണ്ടാകുന്നില്ല? എന്തുകൊണ്ട് വർഗീയ ലഹളകൾ ഉണ്ടാകുന്നു? ഇവിടെ നിയമമില്ലാത്തത് കൊണ്ടാണോ? എന്തുകൊണ്ട് ഒരേ വിഭാഗത്തിലെ ആളുകൾ തമ്മിൽ തന്നെ ഇത്തരത്തിലുള്ള തർക്കങ്ങളും വസ്തുതർക്കങ്ങളും പള്ളിത്തർക്കങ്ങളും ഉണ്ടാകുന്നു? ഇവിടെ നിയമങ്ങളില്ലാത്തത് കൊണ്ടാണോ? അതല്ല, അത് ഈ നമ്മുടെ വിഭാഗങ്ങളുടെ ഇടയിലുള്ള അവകാശവാദങ്ങളും അവർക്ക് സ്വത്ത് കൈവശം വയ്ക്കുന്നതിനുള്ള അധികാരം കിട്ടുന്നതിനുള്ള അധികാര വടംവലികളുമാണ്. അത് ഈ സമൂഹത്തിൽ ഏതൊക്കെ നിയമം വന്നാലും നിലനിൽക്കും, ഏതൊക്കെ നിയമം ഉണ്ടായിരുന്നാലും ഇവിടെ സമരം നടക്കും, വഴിതടയൽ നടക്കും, വഴിമുടക്കും, ഇതൊക്കെ ഉണ്ടാകും. ഇതൊക്കെ അവർ പല രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടും. നിയമം അനുസരിക്കുക എന്ന് പറയുന്ന പ്രാഥമികമായ ഒരു പൗരൻ്റെ ധർമ്മം പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ പാലിക്കപ്പെടുന്നില്ല എന്നുള്ളത് ഒരു നിസ്തർക്കമായ കാര്യമാണ്. ഇവിടെ വളരെ കാലം സമവായത്തിന് ഇന്ത്യൻ പ്രധാനമന്ത്രി പോലും ശ്രമിച്ചതായി നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ഒരു വിഷയമാണ്. അത് വീണ്ടും വീണ്ടും ഈ സഭയിൽ സഭാ അധ്യക്ഷന്മാർ തമ്മിലോ സഭാ അംഗങ്ങൾ തമ്മിലോ ഒരു സമവായത്തിലെത്താൻ കഴിയുന്നില്ല എന്ന് വരികയും ഈ വിധിയിൽ എന്തെങ്കിലും പുനഃപരിശോധിച്ച് ഗവൺമെൻറ് ഇടപെട്ട് ഇതിന് വേറൊരു രീതിയിലൊരു പരിഹാരം ഉണ്ടാക്കാമോ എന്ന് ശ്രമിക്കുന്നത് തീർച്ചയായിട്ടും നല്ല ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇത്രയും കാലം ഓർത്തഡോക്സ് സഭയ്ക്ക് കിട്ടിയിരുന്ന ഒരു അപ്പർഹാൻഡ് എന്ന് പറയുന്നത് എല്ലാ നെഗോസിയേഷനിലും അവർക്ക് ഉത്തമമായ ഒരു വിശ്വാസമുണ്ടായിരുന്നു, ഇത് സുപ്രീം കോടതിയിലെ വിധിയാണ്, ഇതിന് മേലിലേക്ക് വേറൊരു കാര്യവും നടപ്പിലാക്കാൻ പറ്റില്ല. ശരിയാണ്, സുപ്രീം കോടതി വിധി നിലനിൽക്കുന്നിടത്തോളം കാലം അതിനെ മറികടക്കാൻ വേറെ ഒരു മാർഗമേ ഉള്ളൂ, അതാണ് പുതിയ നിയമനിർമ്മാണം. പക്ഷേ ഈ പറയുന്ന രീതിയിൽ ഈ വിധി നടപ്പിലാക്കി വരുമ്പോൾ സമൂഹത്തിൽ ഉണ്ടാകുന്ന ഇംബാലൻസസ് എന്ന് ഞാൻ പറയും, അസമത്വങ്ങൾ, അവ മാറ്റണമെന്ന് ഒരു ലെജിസ്ലേച്ചർ തീരുമാനിച്ചാൽ, ഒരു സോവറിൻ തീരുമാനിച്ചാൽ അതിന് ആ സോവറിന് അധികാരമില്ല എന്ന് തർക്കിക്കാൻ കഴിയുകയില്ല എന്നുള്ളതാണ് വാസ്തവം. അതാണ് അതിലെ കാര്യം. ഫാദർ ജോൺസ്, അപ്പോൾ നിയമപരമായിട്ടാണെങ്കിലും സംസ്ഥാന സർക്കാരിന് അവരുടെ അധികാരം ഉപയോഗിച്ചാണെങ്കിലും നിയമസഭയ്ക്ക് അവരുടെ അധികാരം ഉപയോഗിച്ചാണെങ്കിലും നിയമനിർമ്മാണം നടത്താം, പക്ഷേ നിങ്ങൾക്കാണ് സുപ്രീം കോടതി വിധിയിൽ നിന്ന് നേട്ടമുണ്ടായിരിക്കുന്നത് എന്നതുകൊണ്ട് ധാർമ്മികമായിട്ട് നിങ്ങളുടെ കൂടെ അനുമതി അല്ലെങ്കിൽ സമവായത്തിനുള്ള വഴങ്ങൽ ഉണ്ടാവുന്നത് നന്നായിരിക്കും. അപ്പോൾ നമ്മൾ വിശാലമായിട്ട് നോക്കുകയാണെങ്കിൽ യാക്കോബായ വിഭാഗത്തിൻ്റെ വിശ്വാസികൾ കൂടുതലുള്ള പള്ളികൾ, വളരെ പഴക്കം ചെന്ന പള്ളികൾ, അവർക്ക് വൈകാരിക ബന്ധമുള്ള പള്ളികൾ, അവരുടെ പിതാക്കളെയും മാതാക്കളെയും ഒക്കെ സംസ്കരിച്ചിരിക്കുന്ന ശവകുടീരങ്ങളുള്ള പള്ളികൾ, സ്വാഭാവികമായിട്ടും അവയിൽ അവർക്ക് അവകാശമുണ്ട്. അപ്പോൾ ധാർമ്മികമായിട്ട് വഴങ്ങിയിട്ട് നിങ്ങൾക്ക് ദോഷമുണ്ടാകാത്ത വിധം, നിങ്ങളുടെ പള്ളികളും മറ്റുമൊക്കെ നിങ്ങളുടെ കൈവശം നിൽക്കുന്ന വിധത്തിൽ, പക്ഷേ അവരുടെ ആളുകൾ കൂടുതലുള്ള ഇടത്ത് അവർക്ക് വിട്ടുകൊടുക്കുന്ന വിധത്തിൽ ഒരു ധാർമ്മികമായ നിലപാട് സ്വീകരിച്ചാൽ അത് നിങ്ങളുടെ അന്തസ്സും സമൂഹത്തിലെ നിലയും കൂട്ടുകയല്ലേ ഉള്ളൂ? ആദ്യം ഞാൻ ബഹുമാന്യനായ പീറ്റർ കെ ഏലിയാസ് പറഞ്ഞ ഒരു കാര്യത്തെ ഒന്ന് പരാമർശിച്ചുകൊള്ളട്ടെ. സുപ്രീം കോടതി വിധിയിൽ ഇത് നിയമനിർമ്മാണത്തിലൂടെ പരിഹരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. അത് എവിടെയാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം അവര് ഇതിന്റെ ക്ലാരിഫിക്കേഷൻ പെറ്റീഷൻ കൊടുത്തതാണ്. 2017 സുപ്രീം കോടതി വിധി ഒരു വിധി മാത്രമല്ല, അതിന് ക്ലാരിഫിക്കേഷൻ പെറ്റീഷൻ കൊടുത്തു. അതിൻ്റെ അകത്ത് അവർ ആവശ്യപ്പെട്ട കാര്യമാണ് നിയമനിർമ്മാണത്തിലൂടെ ഇത് പരിഹരിക്കാൻ നിർദ്ദേശിക്കണമെന്ന്. അതുണ്ടായില്ല, സുപ്രീം കോടതി അത് തള്ളിക്കളഞ്ഞു. അതുപോലെ തന്നെ മറ്റനേകം വിധികൾ ഇതിന്റെ ചുവട് പിടിച്ച് സുപ്രീം കോടതിയിൽ നിന്നുണ്ടാകുകയും ഈ പറയുന്ന പോയിന്റുകളെല്ലാം അവിടെ പരിഗണിക്കുകയും ചെയ്തതാണ്. പിന്നെ നിയമപരമായിട്ടുള്ള ചില പോയിന്റുകൾ പറയുന്നു, അത് ഞങ്ങളിപ്പോ ഈ സാധനം കിട്ടിയിട്ടേ ഉള്ളൂ, ഇതിന്റെ നിയമപരമായിട്ടുള്ള ഇംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളത് പഠിക്കേണ്ടതുണ്ട്. പക്ഷെ ഏതായിരുന്നാലും സുപ്രീം കോടതി വിധിയെ മറികടക്കരുത് എന്നും കൂടെ ഈ വിധിയുടെ കാര്യത്തിൽ സുപ്രീം കോടതി പറഞ്ഞു കഴിഞ്ഞ ഒരു കാര്യത്തിൽ വീണ്ടും മറികടക്കാനായിട്ട് ശ്രമിക്കുന്നു എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഈ പ്രശ്നം താങ്കൾ തന്നെ പറഞ്ഞതുപോലെ പരിഹരിക്കപ്പെടും എന്ന് ഞങ്ങൾക്ക് ചിന്തയില്ല. ഞങ്ങൾ ആരെയും പുറത്താക്കുന്നില്ല.
ഇത് അവരുടെ പുരാതനമായ പള്ളികളിൽ അവരുടെ പിതൃക്കളെ അടക്കം ചെയ്തിരിക്കുന്ന പള്ളികൾ എന്നൊക്കെ പറഞ്ഞ് ഈ പള്ളികളിൽ ഞങ്ങളുടെയും പിതൃക്കളെ അടക്കം ചെയ്തിട്ടുള്ളതാണ്, ഞങ്ങളുടെയും പുരാതന പള്ളികളാണ്, അപ്പോ അതുകൊണ്ട് ഞങ്ങളുടെ അവകാശം അവിടെ നിന്ന് ഇല്ലാതെയായി പോകുന്നുണ്ടോ? ഇല്ലല്ലോ, ഞങ്ങൾ പറയുന്ന ഇത്രയേ ഉള്ളൂ, ഇത് പ്രോപ്പർട്ടി കൈമാറുന്ന പ്രശ്നമല്ല, അതുകൊണ്ട് തന്നെ ഈ രജിസ്റ്റേർഡ് അല്ല എന്നുള്ള ആർഗ്യുമെന്റിനും ഭരണഘടന രജിസ്റ്റേർഡ് അല്ല എന്ന് പറയുന്ന ആർഗ്യുമെന്റിന് യാതൊരു വിലയും ഇല്ല. ഇത് പ്രോപ്പർട്ടി കൈമാറ്റം ചെയ്യുന്നതല്ല, പ്രോപ്പർട്ടി വിൽ ഓൾവേസ് റിമെയിൻ വിത്ത് ദ ബെനിഫിഷ്യറീസ് വിച്ച് ആർ ഹു ആർ ദി പാരിഷനേഴ്സ്. പാരിഷനേഴ്സിന്റെ കയ്യിൽ തന്നെ പ്രോപ്പർട്ടി ഇരിക്കും. പക്ഷെ ഇതൊരു സ്കീം ഓഫ് അഡ്മിനിസ്ട്രേഷൻ മാത്രമാണ് 1934 ഭരണഘടന എന്ന് പറയുന്നത്. ആ ഭരണഘടന അനുസരിച്ച് ഭരിപ്പിക്കപ്പെടാൻ നിവൃത്തിയില്ല എന്ന് പറയുന്നുവെങ്കിൽ അത് ഇത്രയും നാള് നടത്തിയ നിയമ പോരാട്ടത്തിന് മുമ്പിൽ വെറുതെ കണ്ണടച്ചിരുട്ടാക്കുന്ന ഒരു പ്രക്രിയയാണ്. പിന്നെ അതിന്റെ നിയമപരമായിട്ടുള്ള ഇംപ്ലിക്കേഷൻസ് എന്താണ് എന്നുള്ളത് കൂടുതലായിട്ട് ഞങ്ങൾക്ക് ചർച്ച ചെയ്യേണ്ടി വരും, കൺസൾട്ട് ചെയ്യേണ്ടി വരും. യെസ്, അതിനുശേഷമേ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് നമുക്ക് വരാനായിട്ട് സാധിക്കുള്ളൂ. ശരി, ഞാൻ തിരിച്ചു വരാം ഫാദർ താങ്കളിലേക്ക്. ശ്രീ പീറ്റർ കെ എലിയാസ്, ഞാൻ താങ്കളിലേക്ക് വരാം. ഈ പറയുന്ന 1934 ഭരണഘടന താങ്കൾക്ക് അല്ലെങ്കിൽ താങ്കളുടെ പക്ഷത്തിന് അനുകൂലിക്കാൻ പറ്റുന്നതല്ലോ. അപ്പോൾ ഇവർ ഈ പറയുന്ന കാര്യത്തിന് എന്ത് പുരോഗതിയാണ് ഉണ്ടാവുക, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് പരിഹരിക്കുക എന്ന ചോദ്യം ബാക്കിയാണ് ഇപ്പോഴും. ഞാൻ താങ്കളിലേക്ക് വരാം ഇടവേളയ്ക്ക് ശേഷം. ശ്രീ പീറ്റർ കെ എലിയാസ് അവരെന്തായാലും സമ്മതിക്കാൻ പോകുന്നില്ല. പക്ഷേ അതോടൊപ്പം ഫാദർ പറഞ്ഞ കാര്യം, അതായത് നിയമനിർമ്മാണം നടത്താം സംസ്ഥാനങ്ങൾക്ക് എന്ന് ആ വിധിയിൽ എവിടെയുമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഞാൻ വരെ ക്ലിയർ, എനിക്ക് അച്ഛൻ അങ്ങനെ പറഞ്ഞു നന്നായി. പാരാ 123 ജഡ്ജ്മെന്റ് എടുത്ത അദ്ദേഹം വായിച്ചാൽ മനസ്സിലായി അദ്ദേഹം ഒരു എഡ്യൂക്കേറ്റഡ് ആയ ഒരു പുരോഹിതനാണ്. അപ്പോയിന്റ്മെന്റ് ഓഫ് വികാർ ആൻഡ് പ്രീസ്റ്റ് ഈസ് എ സെക്യുലർ മാറ്റർ and there can be legislation also in this regard by sovereigns and can be dealt with by secular authorities. Para 123 AAR World Report duvanaya abhivashaka senior abhivashaka soorthu avadirippundu sovereign oda niyamam nirmikkanana paranjirikkunathu adhaayathu vaidhigante niyamanam secular ayayundu njan parayunnathu sanishi idonnum alla ente vishayam. Mannathoor palli ennu parayunna oru palli oru njangalude puradhana devalayam kodathi vidiyile njan kaimari. കഴിഞ്ഞ മാസം ആ മണ്ണത്തൂർ പള്ളിയിൽ എൻ്റെ പ്രിയ സുഹൃത്തായ അഭിഭാഷക സുഹൃത്തായ അഡ്വക്കേറ്റ് റോയി ഐസക് എൻ്റെ മദർ അമ്മ മരിച്ചു, ഏക മകനാണ്. ആ അമ്മയുടെ മൃതശരീരം വീട്ടിൽ നിന്ന് എടുക്കാനായിട്ട് അവസാന ചുംബനം കൊടുക്കാൻ നേരത്തും മകനെ കാണാനില്ല. അവിടെ നിന്ന പരിസരവാസികൾ അയൽവാസികൾ എന്തിയ റോയി എന്തിയെന്ന് അന്വേഷിച്ചു. അപ്പം ഞാൻ നോക്കുമ്പോൾ റോയി ഫോൺ ചെയ്തുകൊണ്ട് വീടിൻ്റെ പുറകെ നടക്കുവാണ്. എന്നാണെന്നറിയോ, ഇവർ പിടിച്ചെടുത്ത് ഇവർക്ക് കൈമാറിയ പള്ളിയിലെ വികാരി റോയിയെ വിളിച്ചു പറയുക, നിൻ്റെ ആ പിതാവിനെ അടക്കിയ ശവ കല്ലറയിൽ കുഴി എടുത്തപ്പോൾ ഇടിഞ്ഞുപോയി. അപ്പോൾ ഇടിഞ്ഞു പോകാമെന്ന് എടുത്ത് ബലപ്പെടുത്താൻ നോക്കിയപ്പോൾ ബലപ്പെടുത്തുന്ന ഈ 25,000 രൂപ വേണമെന്ന്. ഏതാ സ്വന്തം പിതാവിനെ അടക്കിയിരിക്കുന്ന കല്ലറയിൽ സ്വന്തം മാതാവിനെ അടക്കാനായിട്ട് ചെന്നപ്പോൾ കല്ലറ ഇടിഞ്ഞു പോയപ്പോൾ അത് ബലപ്പെടുത്തുന്ന 25,000 രൂപ വേണമെന്ന്. ആ മകൻ അന്ത്യചുംബനം അമ്മയ്ക്ക് കൊടുക്കേണ്ട സമയത്ത് അച്ഛൻ്റെ ഈ ഓർത്തഡോക്സ് അച്ഛൻ്റെ ഫോണിൽ വിളിച്ചുകൊണ്ട് സങ്കടപ്പെട്ട് കിടക്കുവാണ്. ഇതെന്താ ഈ രാജ്യത്ത് നടക്കുന്നത്? രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട, അതുപോലെ വളരെ പ്രധാന ഗൗരവമുള്ള പ്രശ്നം, തിരുവല്ല അടുത്ത് മേപ്രാൽ എന്ന് പറഞ്ഞൊരു പള്ളിയുണ്ട്, വളരെ പഴയ പള്ളിയായിരുന്നു. പാവപ്പെട്ട ഞങ്ങളുടെ യാക്കോബായക്കാർ അവിടെ ഉണ്ടായിരുന്നു, കൂടു ഭൂരിപക്ഷം പേര്. നമുക്ക് ഒന്നിച്ച് ചേർന്ന് സമാധാനത്തോടെ പോകാമെന്ന് പറഞ്ഞ് ആ പാവപ്പെട്ട മേപ്രാലിലെ ഇടവക്കാരുടെ കയ്യിൽ നിന്ന് ഈ ഇവർ പൈസ പിടിച്ചെടുത്ത് പള്ളിയെല്ലാം പണിത് ടൈലും ഇട്ട് പെയിൻറ്റും കഴിഞ്ഞപ്പോൾ ഇവർ കൊണ്ടുവന്ന് കേസ് കൊടുത്തു. അന്തസ്സുണ്ടെങ്കിൽ ഇവർ ആ മേപ്രാലുകാർ ആ പാവപ്പെട്ട ആ കർഷക തൊഴിലാളികളിൽ നിന്ന് പിടിച്ച പൈസ തിരിച്ചു കൊടുക്ക. ഇങ്ങനെയുള്ള നിലപാടെടുക്കുന്ന ഇവരുടെ കൂടെ എങ്ങനെ സഹകരിക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്? കോടതി വിധിയൊക്കെ ഞങ്ങൾ അംഗീകരിക്കും. 54 പള്ളി പോയി ഞങ്ങൾ മെത്രാപോളിത്തൻ ട്രസ്റ്റ് ജോസഫ് മാ ഗ്രിഗോറിയസ് തിരുമേറ്റി പറഞ്ഞ പോലെ 54 പള്ളിയിൽ നിന്ന് 54 വീട്ടുകാർ പോയിട്ടില്ല ഇവരുടെ കൂടെ. കോടതി നിയമം നിർമ്മിക്കാൻ പറഞ്ഞാൽ ആ നിയമം നിർമ്മിക്കാൻ പറയുന്നത് സാധാരണഗതിയിൽ ഇവിടെ ദേവസ്വം വസ്തുക്കളെ കൈകാര്യം ചെയ്യുന്നതിന് നിയമം നിർമ്മിച്ചിട്ടില്ലേ? നമ്മുടെ ഈ സമവായത്തിൻ്റെതല്ലാത്ത സ്വരത്തിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത് കൂടുതൽ കാര്യങ്ങൾ വഷളാക്കില്ലേ എന്ന ഒരു സംശയം എനിക്കുണ്ട്. ഈ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ എല്ലാ കാലത്തും നടത്തുമ്പോഴും പൊതുസമൂഹത്തിൻ്റെ ഭാഗമായിട്ട് എന്ന് വെച്ചാൽ നിങ്ങളുടെ രണ്ട് ഗ്രൂപ്പുകളിലും പെടാതെ മാറി നിൽക്കുന്ന ആളുകൾക്ക് തോന്നുന്നൊരു സംശയമാണത്. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ ജേക്കബ് ജോർജ് കൂടെ നമ്മോടൊപ്പം ചേർന്നു. ശ്രീ ജേക്കബ് ജോർജ്, ഇതൊരു വലിയ പ്രശ്നമാണ്. രണ്ട് പേർക്കും അവരവരുടേതായ ന്യായങ്ങളുണ്ട്. ഒരാൾക്കൊപ്പം സുപ്രീം കോടതി വിധിയുണ്ട്, മറ്റുള്ളവർക്കൊപ്പം അവരവരുടെ ധാർമ്മികമായിട്ടുള്ള നിശ്ചയമായിട്ടും അവർക്കുള്ള അധികാരവുമുണ്ട്. ഇതിനകത്ത്
ഒരു ജനാധിപത്യ സർക്കാരിന് സംസ്ഥാന സർക്കാരിന് എന്ത് നിലപാടാണ് സ്വീകരിക്കാനാവുക? ഈ നിയമനിർമ്മാണം നടത്തിയാൽ പരിഹാരമാകുമെന്ന് നിയമപരിഷ്കരണ കമ്മീഷൻ പറയുമ്പോൾ ഈ രാഷ്ട്രീയമായിട്ടുള്ള സംഗതികളെല്ലാം പരിഗണിച്ച് ഒരു വിഭാഗം വിദ്വേഷത്തിലാകുമെന്ന് കണ്ടിട്ട് അതിനെ അധികം അവഗണിച്ചിട്ട് നിയമം നിർമ്മിക്കാൻ സംസ്ഥാന സർക്കാരിന് സാധിക്കുമോ? അതത്ര എളുപ്പമല്ല. കാരണം ഈ രണ്ട് പള്ളിക്കാരും ഒരു വിശ്വാസത്തിൽ വിശ്വസിക്കുന്നവർ, ഒരേ കുർബാനക്രമമുള്ളവർ, ഒരേ ആത്മീയ ചിന്താഗതിയുള്ളവർ, ഇവരൊക്കെയാണ്. പക്ഷേ രണ്ട് സമുദായമായിട്ട് മാറി നിൽക്കുകയാണ്. ഇവർ രണ്ടായിട്ട് നിൽക്കുകയാണ് നല്ലത്. പക്ഷേ ഈ പള്ളികൾ എങ്ങനെ വീതിക്കും എന്നുള്ളതിനെ കുറിച്ചുള്ള സുപ്രീം കോടതി വിധി, അതാണ് വിഷയം. സനീഷേ, ഞാൻ പറയാവില്ല, ഞാൻ ഇതുപോലെയുള്ള കാര്യങ്ങളിൽ ശക്തമായ നിലപാടുള്ളയാളാണ്. സാക്ഷാൽ യേശു ക്രിസ്തു വന്നാലും ഇവർ രണ്ടു കൂട്ടരും കൂടെ യേശു ക്രിസ്തുവിനെ അടിച്ചു ഓടിക്കും. സാക്ഷാൽ കർത്താവിന്റെ പേരിലാണല്ലോ, കർത്താവാണ് പറഞ്ഞത് ഈ പത്രോസിനോട്. ഈ പത്രോസെ, നീ പാറയാകുന്നു, നിന്റെ പാറയിന്മേൽ ഞാൻ എന്റെ ആലയം പണിയും. അതായത് ക്രിസ്തുവിൻ്റെതാണ്, കർത്താവിൻ്റെതാണ് ആരാധനാലയങ്ങൾ. പക്ഷേ ഇവർ സമ്മതിക്കത്തില്ല. കാരണം ഇതിനകത്ത് ഭയങ്കര സാമ്പത്തിക ലാഭമുണ്ട്. പള്ളിക്കുടമുണ്ട്, സ്കൂളുകളുണ്ട്, ആശുപത്രികളുണ്ട്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്, ധനാഗമ മാർഗ്ഗങ്ങളുണ്ട്. വലിയ കച്ചവട സ്ഥാപനമായിട്ട് മാറിയിരിക്കുകയാണ് പള്ളിയും പള്ളിയുടെ പേരിലുള്ള സ്ഥാപനങ്ങളും. ഇതാണ് ഈ കയ്യേറ്റത്തിന്റെ ശ്രമം അതിന് പിന്നിൽ നടക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇതിനകത്തൊന്നും പങ്കെടുക്കുന്നില്ല. സർക്കാർ എന്തെങ്കിലും ശ്രമം നടത്തുന്നുണ്ടെങ്കിൽ നടത്തട്ടെ. കാരണം അതൊരു സെക്യുലർ ഗവൺമെന്റ് ആണ്, ഒരു സെക്യുലർ ജനാധിപത്യ വിശ്വാസത്തിലുള്ള ഒരു ഗവൺമെന്റ് ആണ് ഇവിടെ ഭരിക്കുന്നത്. ഇത് സാക്ഷാൽ വേദപുസ്തകത്തെ പോലും അനുസരിക്കാൻ തയ്യാറാവാത്തവർ, യഥാർത്ഥത്തിൽ ബൈബിളിനെ പോലും വിശ്വസിക്കാൻ തയ്യാറാവാത്തവർ, യഥാർത്ഥത്തിൽ യേശു ക്രിസ്തുവിനെ പോലും വിശ്വസിക്കാൻ തള്ളിപ്പറയാൻ മടി കാട്ടാത്ത ഇവർ ഒരു കാരണവശാലും ഈ സർക്കാരിന്റെ വാക്ക് കേൾക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അതുകൊണ്ട് ഇതേ കൂടുതൽ പറയാതിരിക്കുകയാണ് നല്ലത്. പക്ഷേ ശ്രീ ജേക്കബ് ജോർജ്, ഇവിടെ ഇത് എങ്ങനെയെങ്കിലും ഒക്കെ പരിഹരിക്കണം എന്നൊരു ആംഗിളിൽ നിന്ന് നോക്കുമ്പോൾ, ഇന്നിപ്പോൾ ജസ്റ്റിസ് കെ ടി തോമസ് പറഞ്ഞിരിക്കുന്ന അത് കൊള്ളാവുന്നൊരു സമവായ നീക്കമാണെന്ന് തോന്നില്ലേ? അതായത് ഒരു പള്ളിക്കകത്ത് ആ പള്ളിയുടെ കീഴിലുള്ള കുടുംബങ്ങളിൽ കൂടുതൽ പേർ ആരാണ് എന്നത് നോക്കിയിട്ട് അതിൻ്റെ അധികാരം അവർക്ക് കൊടുക്കുക എന്നത് എല്ലാവരും അംഗീകരിക്കേണ്ടുന്നൊരു ഒരു നിർദ്ദേശമല്ലേ? അതല്ലേ ഏറ്റവും കൂടുതൽ ശരിയായിട്ട് വരിക? അതാണ് അങ്ങേ. ഈ ഒരു പൊതുസമൂഹത്തിൽ, കേരളം പോലെയുള്ള ഒരു സമൂഹത്തിൽ, ഒരു ജനാധിപത്യ സമൂഹത്തിൽ, ഒരു ജനാധിപത്യ മതേതര സമൂഹത്തിൽ അങ്ങേയറ്റം അഭികാമ്യമായ ഒരു ചിന്തയാണ് ജസ്റ്റിസ് കെ ടി തോമസ് അവതരിപ്പിച്ചത്. യാതൊരു സംശയമില്ല. ഇപ്പോ നമുക്കിപ്പം മാറി നിന്ന് ചിന്തിക്കുമ്പോൾ ഇവർക്കെല്ലാം ഈ സഭയുടെ അല്ലെങ്കിൽ സമുദായത്തിന്റെ കണ്ണിൽ കൂടിയെ, അതിന്റെ നിറത്തിൽ കൂടിയേ കാര്യങ്ങൾ കാണാൻ കഴിയൂ. അതാണ് പ്രശ്നം. ഒന്ന് ചിന്തിച്ച, എന്റെ സഹോദരനാണ്, എന്റെ സഹോദരിയുടെ മൃതദേഹമാണ് അവിടെ കിടക്കുന്നത്, എന്നിത്യാദി ചിന്തകൾ, മനുഷ്യന് സാധാരണ മനുഷ്യനുണ്ടാവുന്ന ചിന്തകൾ ഇവർക്ക് ആർക്കും ഇല്ല സനീഷ്. അതുകൊണ്ട് ഇവരോട് വെട്ടാൻ പോകുന്ന പോത്തിനോട് വേദമോതിയിട്ട് കാര്യമില്ല എന്ന് പറയുന്നത് പോലെയാണ്. ഒരു പള്ളിയിൽ, ഒരു യാക്കോബായുടെ ഒരു പള്ളിയിലെ രണ്ടോ മൂന്നോ ഓർത്തഡോക്സുകാർ കാണും, ബാക്കി എല്ലാവരും യാക്കോബക്കാരാണ്. പക്ഷെ പള്ളി നിയമമനുസരിച്ച് ഹൈക്കോടതി സുപ്രീം കോടതി വിധി അനുസരിച്ച് കേസ് വന്നാൽ സുപ്രീം കോടതിക്ക് ഓർത്തഡോക്സർക്ക് വിട്ടുകൊടുക്കണം. അത് ന്യായമല്ല, അത് ജനാധിപത്യപരമല്ല, അതൊരു പൊതുസമൂഹത്തിന് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതാണ്. വളരെ നന്ദി ശ്രീ ജേക്കബ് ജോർജ് ഞങ്ങളോട് സംസാരിച്ചത്. ശ്രീ പീറ്റർ കെ ഏലിയാസ്, ഇവിടെ പൊതുസമൂഹത്തിന് മുന്നിൽ ഫാദർ ജോൺസ് നേരത്തെ പറഞ്ഞ വാചകങ്ങളുണ്ട്. അതായത് ഞങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ലല്ലോ, നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാം, ഞങ്ങൾക്കാണ് സുപ്രീം കോടതി ഇതിൻ്റെ ഭരണാധികാരം തന്നിരിക്കുന്നത്, ഞങ്ങൾ ആരെയും തള്ളി പുറത്താക്കുന്നില്ല, ഈ സഭയുടെ ഭാഗമായി ചേർന്ന് നിന്നുകൊണ്ട് ഈ ഭരണത്തിലെല്ലാം പങ്കാളികളായിക്കോളൂ എന്നതവർ പറയുമ്പോൾ ഒരുപക്ഷെ ഈ കാര്യങ്ങളെക്കുറിച്ച് വിശദമായിട്ട് പഠിക്കാത്ത ആളുകൾക്ക് ശരിയാണല്ലോ അത് എന്ന് തോന്നും. എന്തുകൊണ്ടാണ് നിങ്ങളുടെ അടിസ്ഥാനപരമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം? എന്തുകൊണ്ടാണ് അവരങ്ങനെ പറയുമ്പോഴും അതൊട്ടും ശരിയല്ലാതായി മാറുന്നത്? ഞങ്ങൾ ഈ കോടതി വിധിക്ക് ശേഷം ഇവരുമായിട്ടൊരു സമവായത്തിലൂടെയും, ഇപ്പം ആ പ്രിയപ്പെട്ട ജേക്കബ് സാറ് പറഞ്ഞ പോലെ, എനിക്ക് തോന്നുന്നു ഈ സമൂഹത്തിൻ്റെ, കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ ഒരു മനസ്സാണ് ജേക്കബ് സാറ് പറഞ്ഞത്. ഞങ്ങൾ സഹകരിക്കാൻ തയ്യാറായി പലയിടത്തും പോയി. ഉദാഹരണത്തിന് കണ്ണിയാട്ട് നിരപ്പ് പള്ളിയിൽ ഞങ്ങൾ ഈ കോടതി 34 വെച്ച് ഭരിക്കണം, നിങ്ങളെല്ലാം അത് അനുസരിക്കണമെന്ന് കോടതി പറഞ്ഞു. ആ കോടതി കണ്ണിയാട്ട് നിരപ്പ് പള്ളിയിലെ ആളുകൾ അംഗീകരിച്ച് ഈ അച്ഛൻ്റെ അടുത്ത് പോയി കുമ്പസാരിച്ച് ഞങ്ങൾ രജിസ്റ്റർ ചെയ്തു. വോട്ട് ചെയ്യാനായിട്ട് പൊതുയോഗം വിളിച്ചപ്പോൾ 1500 വരുന്ന ഇടവക്കാരില്ല,
ആ ഇടവകയിലില്ലാത്ത പത്ത് മുപ്പത് പേരെ കൊണ്ട് 40 പേരെ കൊണ്ട് പൊതുയോഗം കൂടി ഞങ്ങളുടെ ആൾക്കാരെ മുഴുവൻ പുറത്താക്കി. ഇത് സഹകരിക്കാൻ ഏതെങ്കിലും ഒരു തലത്തിൽ ഞങ്ങൾ ശ്രമിച്ചാൽ ഇവരുടെ മനോഭാവം ഇതാണ്. ഞങ്ങളിത് എന്ത് ചെയ്യാം? വളരെ ക്രൂരമായ ജേക്കബ് സാറിനോട് ഇത് ഒരു പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ജേക്കബ് സാർ പിന്നീട് റിപ്പീറ്റ് ചെയ്യുമ്പോൾ മൊത്തം ക്രിസ്തീയ സഭയ്ക്ക് നാണക്കേടായ ഒരു കാര്യം പറയാം. ഒരു പള്ളിയിലെ ഒരു മാനേജറോട്, ഒരു ഓർത്തഡോക്സ് സഭയിലെ ഒരച്ഛൻ ഒരു സാമ്പത്തിക ക്രമക്കേട്, മാനേജർ സത്യസന്ധനാണ്. അപ്പം മാനേജർ പറഞ്ഞു അങ്ങനെയൊന്നും പൈസയൊന്നും അങ്ങനെ ചെലവ് ചെയ്യാൻ പറ്റത്തില്ല. ഈ വൈദികൻ എന്താണ് ആ മാനേജറോട് പറഞ്ഞതെന്നറിയോ? ആ മാനേജർ പറഞ്ഞ ഇപ്പോൾ എൻ്റെ ഫോണിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, നീ മരിക്കുമ്പോൾ ഞാൻ എൻ്റെ ഇടത് കൈ കൊണ്ട് നിനക്ക് ധൂപം വയ്ക്കുമെന്ന് എന്ന് പറഞ്ഞാൽ എന്താ ഇടത് കൈ കൊണ്ട് ധൂപം വയ്ക്കുക എന്ന് പറഞ്ഞാണ്ടല്ലോ നമ്മൾ അതിനെക്കുറിച്ച് വിവരിക്കാൻ പാടില്ല. അപ്പോൾ അങ്ങനെ ഇവരുമായിട്ട് സഹകരിക്കാനായിട്ട് ഞങ്ങൾ എവിടെയൊക്കെ പോയിട്ടുണ്ടോ അവിടെയൊക്കെ വളരെ വികൃതമായ ഒരു നിലപാട് ഇവരുടെ ഭാഗത്തു നിന്ന്, ഒരു ക്രൈസ്തവമായ ഒരു നിലപാടുമില്ല. അതാണ് ഞാൻ പറഞ്ഞ ആ മണ്ണത്തൂർ പള്ളിയിൽ ഒരു അമ്മയുടെ മൃതശേഷിയിടത്തിൽ ലാസ്റ്റ് ചുംബനം കൊടുത്ത് മുഖം മറയ്ക്കാനുള്ള ചെയ്യുന്ന മകനോടാണ് വിളിച്ചു പറയുന്നത് 25,000 രൂപ വേണമെന്ന്. ഇതെങ്ങനെ ഞങ്ങൾ സഹകരിക്കാൻ പറ്റും സനീഷ്? ഞങ്ങളെ കൊണ്ട് ചെയ്യാവുന്ന ഞങ്ങളുടെ പള്ളി പോയി, ഞങ്ങൾ വേറെ പറമ്പിൽ ഈ ടർപ്പോള നീലഷീറ്റുള്ള കാരണം അവിടെയൊക്കെ ഞങ്ങൾ കെട്ടി ചെറിയ താൽക്കാലിക ഷെഡൊക്കെ കെട്ടി കുർബാനയായിട്ട് പോവുകയാണ്. ഞങ്ങൾ ഇവരെ ആ ഞങ്ങൾ കല്ല് വെച്ചെറിയാനോ ബോംബെറിയാനോ ഒന്നും ഒരിടത്തും പോയിട്ടില്ല. അതിന് പോലും ഇവർ അനുവദിക്കുന്നില്ല. ഫാദർ ജോൺസ് ഇവിടെ ക്രൈസ്തവമായ നിലപാട് എന്ന് വെച്ചാൽ എന്താകണം? ഫാദർ ജോൺസ്, ഞാൻ മനസ്സിലാക്കുന്നത് താങ്കൾക്ക് എല്ലാവരും എന്നേക്കാൾ ഇക്കാര്യങ്ങളെ കുറിച്ച് അറിയാവുന്ന ആളുകളാണ്. ക്രൈസ്തവമായ നിലപാട് എന്ന് വെച്ചാൽ നിങ്ങൾ വിജയിച്ചിരിക്കുന്ന ആളായിരിക്കെ അങ്ങനെയാണെങ്കിൽ പരാജയപ്പെട്ട ആളുകളോട് പിന്നെയും അവരുടെ മുഖത്തിട്ട് ചവിട്ടുന്ന നിലപാട് സ്വീകരിക്കാൻ പാടില്ല. എങ്ങനെയെങ്കിലും സഹകരിച്ച് മുന്നോട്ട് പോകാമെന്ന് പറയുന്ന ആളുകളോട് വളരെ മോശമായിട്ട് നിങ്ങൾ പെരുമാറുകയാണ്. ഞാനൊരു 25 ഉദാഹരണം ഇതുപോലത്തെ പറയാം. പോത്താനിക്കാട്ട് ഉമ്മണിക്കുന്ന് പള്ളിയിൽ ഒരു പിതാവിന്റെ ഒരു ഒരു അച്ഛന്റെ അപ്പം മരിച്ചപ്പോൾ ആ സെമിത്തേരിയിൽ അടക്കാൻ പോലും ഇവർ സമ്മതിച്ചില്ല. 35-40 കിലോമീറ്റർ ദൂരെ പാമ്പാക്കട ചെറിയ പള്ളി എന്ന് പറയുന്ന പള്ളിയിൽ കൊണ്ടുവന്നിട്ടാണ് ആ മൃതശരീരം അടക്കാനായിട്ട് സാധിച്ചത്. ഓടക്കാലി പള്ളിയില് മൃതശരീരങ്ങൾ അടക്കാൻ കൊണ്ടുവരുമ്പോൾ സെമിത്തേരിയുടെ ഗേറ്റ് പോലും തുറന്നു തരില്ലായിരുന്നു. സെമിത്തേരിയുടെ മതിലിന് മുകളിൽ പെട്ടിയോടെ മൃതശരീരം വെച്ചിട്ട് ആളുകൾ മതിൽ ചാടി അകത്ത് കിടന്നതിന് ശേഷമാണ് ഈ പെട്ടിയെടുത്ത് മൃതശരീരങ്ങളൊക്കെ വർഷങ്ങളോളം അങ്ങനെയാണ് നടന്നിട്ടുള്ളത്. എത്രയോ സ്ഥലത്ത് അതിക്രമങ്ങൾ നടന്നു, എത്രയോ സ്ഥലത്ത് മൃതശരീരം നടക്കാൻ ചെന്നപ്പോൾ ഞങ്ങളുടെ ആളുകൾ അടി കൊണ്ട് വീണിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസം തന്നെ വടവോട് പള്ളിയിൽ വളരെ നികൃഷ്ടമായിട്ടുള്ള ഒരു ആക്രമണം ഉണ്ടായി. പിന്നെ ഇവർ ഈ ഭൂരിപക്ഷമുണ്ട് എന്ന് പറയുന്നത്, ഈ ഭൂരിപക്ഷം എങ്ങനെയാണ് ഉണ്ടാക്കിയെടുത്തത് എന്നുള്ളത് ഇവർ പറയുന്നില്ല. ഗോതമംഗലം പള്ളിയിൽ 1973-74 കാലത്ത് അവിടെ ഭരണം നടത്തിയിരുന്ന വികാരിയെ അനാവശ്യമായി കുറ്റാരോപണം നടത്തി അടിച്ചോടിച്ചു. അവിടെയുള്ള ഓർത്തഡോക്സ് ഒന്നും പള്ളിയിൽ കയറാൻ അനുവദിച്ചിട്ടില്ല. ഇങ്ങനെ ഭയങ്കരമായിട്ടുള്ള ക്രൂരമായ മർദ്ദനങ്ങളും പിടിച്ചടക്കലുകളും നടത്തി 40 വർഷത്തോളം പിടിച്ചടക്കി വെച്ചുകൊണ്ട് ഭരണം നടത്തിയതിന്റെ പേരിൽ മാത്രമാണ് ഇവർ ഇപ്പോ ഇന്ന് ഈ അവകാശപ്പെടുന്ന ഭൂരിപക്ഷം ഇവർക്ക് ഉണ്ടായിട്ടുള്ളത്. അതൊക്കെ പഴയ കഥകളിലെ ഫാദർ, അതായത് അവരിപ്പോൾ തോറ്റവരാണ്, നിയമപരമായിട്ട് നിങ്ങൾക്കൊപ്പമാണ് ഈ കോടതി. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇനി അങ്ങോട്ട് നിങ്ങൾ ഒരു ഒരു സമവായത്തിലുള്ള വഴങ്ങൽ മുതൽ നടക്കുന്ന കേസ് തയ്യാറാകണം. ഞാൻ പറഞ്ഞോട്ടെ? കേട്ടില്ല എനിക്ക്. അതായത് താങ്കൾ ഈ പറയുന്ന തരത്തിൽ 40 വർഷക്കാലത്തെ രോഷം ഇങ്ങോട്ട് അങ്ങനെ ചെയ്തു, അവർക്ക് ശക്തിയുള്ളപ്പോൾ അവർ ചെയ്തിട്ടുണ്ടാകും, അവരെല്ലാം തരത്തിലും മാന്യമായിട്ടാണ് പെരുമാറിയതെന്നൊന്നും ആരും പറയില്ല ഈ കാര്യങ്ങളെ സൂക്ഷിച്ച് ശ്രദ്ധിക്കുന്ന ആളുകൾ. പക്ഷേ കോടതി വിധി നിങ്ങൾക്ക് അനുകൂലമായിട്ട് വന്നു, സംവിധാനങ്ങളാകെ ഓർത്തഡോക്സ് സഭയ്ക്കൊപ്പം നിന്നു, ഈ പറയുന്നത് ന്യായമല്ല, ഈ പള്ളി യാക്കോബായ വിശ്വാസികൾ കൂടുതലുള്ള ഇടമാണെന്ന് അറിഞ്ഞിട്ട് പോലും സർക്കാർ സംവിധാനങ്ങൾ, നമ്മുടെ കളക്ടർ അടക്കമുള്ള ജില്ലാ ഭരണകൂട സംവിധാനങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഇത് താക്കോൽ വാങ്ങി അങ്ങോട്ട് തന്നു. പക്ഷേ വിജയിച്ച ആൾക്കൊരു ഉത്തരവാദിത്തമുണ്ടല്ലോ. വിധി നിങ്ങൾക്ക് അനുകൂലമായിട്ട് വന്നപ്പോൾ നിങ്ങൾ ആ ഉത്തരവാദിത്തം പാലിക്കുകയല്ലേ വേണ്ടത്? ഉത്തരവാദിത്തം കാണിക്കുകയല്ലേ വേണ്ടത്? അവരെ കൂടെ ഉൾക്കൊള്ളാൻ തയ്യാറാകുന്നതിന് പകരം നിങ്ങളിപ്പോഴും പഴയ ശത്രുതയുടെ കഥ പറഞ്ഞു നടക്കുകയാണ്. ഇല്ല, അവര് പറഞ്ഞതുകൊണ്ട് ഞാൻ പഴയ ശത്രുതയെ കുറിച്ച് പറഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഉൾക്കൊണ്ട് കന്യാട്ടത്തിന് ഇപ്പൊ പള്ളിയിൽ ഒരു പള്ളിയിൽ സംഭവിച്ച എന്താണെന്ന് എനിക്കറിയില്ല. അതുപോലെയുള്ള എത്രയോ പള്ളികളിൽ
ആ പള്ളിയിലെ ഭോഗം കൊടുക്കുകയും പള്ളിയുടെ അംഗങ്ങളായി നിൽക്കാനായിട്ട് മുമ്പോട്ട് വരികയും ചെയ്ത പാത്രത്തിസ് വിഭാഗത്തിലെ ആളുകൾ ഒരാൾ പോലും വന്നിട്ടില്ലെന്ന് അവർ പറയുന്നത് നുണയാണ്. വന്നിട്ടുണ്ട് അനേകം ആളുകൾ. പിന്നെ വരുന്നവർക്കെതിരെ ഇപ്പോഴും ഭയങ്കരമായിട്ടുള്ള ഭീഷണിയുണ്ട്. അത് വേറെ ഒരു കാര്യം. വന്നിട്ടുള്ളവരെ മുഴുവൻ ഉൾക്കൊണ്ട് തെരഞ്ഞെടുപ്പുകൾ നടത്തിയിട്ടുള്ള ഉദാഹരണങ്ങൾ ഏറെയുണ്ട്. അതൊന്നും ഇല്ല എന്ന് വെറുതെ പറഞ്ഞാൽ ഇല്ലാതാകില്ല. കണ്ണിയാട്ടുനിൽ ഒരു പള്ളിയിലെ ഉദാഹരണം പറഞ്ഞാൽ എനിക്കറിയില്ല, അവിടുത്തെ കൃത്യമായിട്ടുള്ള കാര്യം എന്താണെന്നുള്ള അന്വേഷിച്ചാൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. പക്ഷേ ജനറലായിട്ട് പൊതുവായിട്ട് ഈ പള്ളികളോട് 34 ഭരണഘടനയനുസരിച്ച് ഭരിക്കപ്പെടുന്നു എന്നുള്ളതല്ലാതെ അവിടെ നിന്ന് ഒരു സാധനവും ആരും എങ്ങോട്ടും എടുത്തുകൊണ്ട് പോയിട്ടില്ല. ഇടവാംഗങ്ങൾക്ക് അതിന്റെ ഭരണത്തിൽ പൂർണ്ണമായിട്ടുള്ള പങ്കാളിത്തം നൽകും, ഇപ്പോഴും പറയുന്നു, എപ്പോഴും പറയുന്നു. അത് നൽകാതിരിക്കില്ല. അങ്ങനെ നൽകാതിരുന്നാൽ തന്നെ അവർക്ക് അതിനെ കേസ് കൊടുക്കാം, കോടതിയിൽ പോകാം. കാരണം ഞങ്ങള് ഇടവാംഗങ്ങളാണ്, ഞങ്ങളെ ചേർക്കാതെ നടത്തുന്നു എന്ന് പറഞ്ഞിട്ട് അവർക്ക് കേസ് കൊടുത്താൽ രാജകുമാർ ഇവിടെ ക്ലിയർ ആയിട്ട് വളരെ വ്യക്തമായിട്ട് ഇവർക്കിടയിൽ ഒരിക്കലും പരിഹരിക്കാത്ത വിടവുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇതൊരു സിവിൽ കേസായിട്ട് പരിഗണിച്ചിട്ട് ഇതിനകത്ത് ഭരണാധികാരം അല്ലെങ്കിൽ ഉടമസ്ഥാവകാശം ഇന്നയാൾക്കാണ് എന്ന് കോടതി പറഞ്ഞ് കൊടുത്തിട്ട് ആ ഉടമസ്ഥാവകാശം നിയമപരമായിട്ട് ഞങ്ങൾക്ക് ദത്തമാണ് എന്ന് പറഞ്ഞതിന് ശേഷം സ്വാഭാവികമായിട്ടും അതിൻ്റെ മേൽ ഒരു നിയമനിർമ്മാണം വേറെ നടത്തുക, എന്നിട്ട് ഓരോ സ്വത്തിൻ്റെ മുകളിലും അവിടെ ഈ റഫറണ്ടം നടക്കട്ടെ എന്ന ഒരു നിയമം നാട്ടിൽ വരിക, അതുണ്ടാക്കാവുന്ന പ്രശ്നങ്ങൾ വീണ്ടും സുപ്രീം കോടതി വരെ പോവുക എന്ന നിലയിൽ ഉണ്ടാകില്ലേ? അല്ല, ഇവിടുത്തെ ഒരു കാതലായ പ്രശ്നമെന്ന് പറഞ്ഞാൽ 34 ഭരണഘടന 1934 ഭരണഘടന ആണ് അടിസ്ഥാനമെന്ന തീരുമാനത്തിൽ എത്തിയ പ്രോസസ്സിന് തമ്മിൽ ഇവർ തമ്മിൽ തർക്കമുണ്ട്. അതാണ് വാസ്തവത്തിലുള്ള ഇവർ തമ്മിലുള്ള പ്രശ്നം. ഈ 34 ഭരണഘടന ഇത് അംഗീകരിച്ചതാണ് എന്ന്, നിയമപരമായി അംഗീകരിച്ചതാണ് എന്ന് കണ്ടെത്തിയ ഒരു സിവിൽ തർക്കത്തിൻ്റെ അന്തിമ വിധിയാണ് സുപ്രീം കോടതി വന്നത്. ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ, ഇതുപോലെ തർക്കസ്ഥാനത്തെത്തി ഇതുപോലെ അഞ്ചായിട്ട് ബാബറി മസ്ജിദ് ഭാഗിക്കാൻ പറഞ്ഞ കേസിൻ്റെ അപ്പീലിലെ വിധി, അത് അനുസരിച്ചാണോ സുപ്രീം കോടതി തീരുമാനിച്ചത്? സിവിൽ അനുസരിച്ചാണോ തീരുമാനിച്ചത്? അല്ല. ഇന്ത്യൻ ഭരണഘടനയുടെ 142 വകുപ്പ് അനുസരിച്ച് ഉള്ള സബ്സ്റ്റാൻഷ്യൽ ജസ്റ്റിസ് ചെയ്യുന്നതിനും സമൂഹത്തിൽ ഒരു സന്തുലിതാവസ്ഥയും സമന്വയവും നിലനിൽക്കുന്നതിനും ഈ തർക്കം എന്നേക്കുമായി അവസാനിപ്പിക്കണം എന്നും തീരുമാനിച്ചുകൊണ്ട് ബാബറി മസ്ജിദിൽ വിധി വന്നത് വളരെ വ്യത്യസ്തമായിട്ടല്ലേ? സിവിൽ അതായിട്ട് പോയില്ലല്ലോ. പക്ഷേ ആ പവർ ഈ കേസിൽ സുപ്രീം കോടതി ഉപയോഗിച്ചില്ല. അതിന് അത്രയും ഒരു പ്രാധാന്യം ഉള്ളതായി സുപ്രീം ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ആ സമയത്ത് കണ്ടില്ലായിരിക്കാം. പക്ഷേ അതിനേക്കാൾ മേലെയുള്ള ഒരു അധികാരം ലെജിസ്ലേച്ചറിനുണ്ട്. ലെജിസ്ലേച്ചറാണ് പരമാധികാരി. നിയമം നിർമ്മിക്കുന്നത് ലെജിസ്ലേച്ചറാണ്. ലെജിസ്ലേച്ചറിൻ്റെ നിയമത്തെ വ്യാഖ്യാനിക്കുന്നതാണ് കോടതികളുടെ കടമ. ഭരണഘടനാ കോടതികളുടെ കടമയും അതുതന്നെയാണ്. അതുകൊണ്ട് ഇത് ഒരു നിയമം നിർമ്മാണത്തിലൂടെ പരിഹരിക്കാൻ കഴിയുമെങ്കിൽ, അതിന് രണ്ട് വിഭാഗവും വിട്ടുവീഴ്ചകൾ ചെയ്ത് സമന്വയത്തിലെത്തുമെങ്കിൽ വളരെ നല്ല കാര്യം. നമുക്ക് സമാധാന അന്തരീക്ഷം ഈ സംസ്ഥാനത്ത് ഉണ്ടാകും. ഒരേ വിശ്വാസികൾ, ഒരേ ദൈവത്തിൻ്റെ കൊച്ചുമക്കൾ, അവർ തമ്മിൽ കലഹിക്കുന്നത് ഈ സ്വത്തിന് വേണ്ടിയാണെങ്കിൽ ആ സ്വത്തിന് വേണ്ടിയുള്ള കലഹം, എൻ്റെ സനീഷെ, ഈ ലോകം അവസാനിക്കുന്നത് വരെ തീരില്ല. കാരണം അതങ്ങനെയാണ്. അതാണ് വിശ്വാസവും സ്വത്തും കൂടെ ചേരുമ്പോൾ അതുണ്ടാക്കാവുന്ന തർക്കങ്ങൾ ഒരു കാലത്തും തീരാറില്ല. എത്രയോ നൂറ്റാണ്ടുകളായിട്ട് തുടരുന്ന തർക്കങ്ങൾ നമ്മുടെ ലോകത്തിൻ്റെ മുന്നിലുണ്ട്. പക്ഷേ അപ്പോഴും ഇത് പരിഹരിക്കണമല്ലോ. ശ്രീ പീറ്റർ കെ ഏലിയാസ്, ഇവിടെ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം രാഷ്ട്രീയമായുള്ള നിലപാടെടുപ്പാണ്. സംസ്ഥാന സർക്കാർ അങ്ങനെ ഇത്രക്ക് വഷളായ, ഇത്രക്ക് കാലമായിട്ട് ഇങ്ങനെ തന്നെ ഉള്ള ഈ തർക്ക കാര്യത്തിൽ നിയമം നിർമ്മിച്ചേക്കാം, എന്നിട്ട് ഒരു കൂട്ടരെ പിണക്കിയേക്കാം എന്ന നിലപാട് സ്വീകരിക്കാനിടയുണ്ടോ? നിങ്ങളത് യഥാർത്ഥത്തിൽ പ്രതീക്ഷിക്കുന്നുണ്ടോ? അങ്ങനെ ഓർത്തഡോക്സ് വിഭാഗത്തിന് അവരുടേതായ രാഷ്ട്രീയ ശക്തിയുണ്ട്. സ്വാഭാവികമായിട്ടും അത് മറ്റൊരു പ്രശ്നത്തിനകത്തേക്ക് പോവുകയില്ലേ? നിങ്ങൾക്ക് അനുകൂലമായിട്ട് കാര്യങ്ങളെ കൊണ്ടുവരാൻ തെരുവിലേക്ക് ഇറങ്ങിയിട്ട് നിയമനിർമ്മാണം നടത്തൂ എന്ന് ആവശ്യപ്പെടാനൊന്നും സാധിക്കുകയില്ലല്ലോ. സനീഷ, വളരെ പ്രസക്തമായ ഒരു ക്വസ്റ്റ്യനാണ്. ഇപ്പോഴത്തെ ഒരു ഇന്നത്തെ ചർച്ചയുടെ ഒരു അടിസ്ഥാനപരമായ ഒരു പ്രശ്നം എന്ന നിയമനിർമ്മാണമാണ്. എന്താ ഈ നിയമം നിർമ്മാണം എന്ന് പറയുന്ന സാഹചര്യത്തിലേക്ക് വരാനുള്ള ഒരു വാക്യം പറഞ്ഞിട്ട് ഞാൻ രാഷ്ട്രീയം പറയാം. ഞങ്ങളുടെ അഭിഭാഷകൻ
ഇന്ത്യയിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും പ്രായം ചെന്ന പ്രഗത്ഭനായ പരാശരസ്വാമിയായിരുന്നു. ഈ പരാശരസ്വാമി ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വാദം പറഞ്ഞപ്പോൾ ഞങ്ങളുടെ കൈവപ്പുള്ള വൈദികൻ പാത്രികീസ് പരിശുദ്ധ പാത്രികീസ് ബാവ നിയമിക്കുന്ന മെത്രാപ്പൊലിത്ത ആ മെത്രാപ്പൊലിത്ത കൈവപ്പോട് വിട്ടിരുന്ന വൈദികനെയാണ് ഞങ്ങൾക്ക് വികാരിയായിട്ട് സ്വീകരിക്കാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഇവർ പറഞ്ഞു അങ്ങനെ പ്രത്യേകിച്ച് കൈവപ്പിൻ്റെ കാര്യമൊന്നുമില്ല, ഇത് ഞങ്ങളുടെ സെമിനാരിൽ പഠിച്ച് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ആൾ വൈദികനാവും. അപ്പോൾ ജസ്റ്റിസ് അരുൺ മിശ്ര പറഞ്ഞു, ബഹുമാനപ്പെട്ട ജസ്റ്റിസ് അരുൺ മിശ്ര പറഞ്ഞു, സെമിനാരി വിദ്യാഭ്യാസം ഉള്ളവരൊക്കെ വൈദികനാവും. അതുകൊണ്ടാണ് ഈ സെക്യുലർ എന്ന് പറയാനുള്ള കാരണവും നിയമം നിർമ്മിക്കാൻ നിയമനിർമ്മാണം നടത്തണമെന്നും കോടതി പറഞ്ഞത്. യഥാർത്ഥത്തിൽ ഇവർ ഞങ്ങൾ കൈവപ്പം എന്നൊക്കെ പറഞ്ഞാൽ ഈ ഒരു ദീക്ഷ കൊടുക്കുക, അപ്പോൾ ഹൈന്ദവ സംസ്കാരത്തിലാണ് ഒരു സന്യാസി ദീക്ഷ കൊടുക്കുക, സാങ്ക്റ്റിറ്റി ഓഫ് ഗിവിങ് ദീക്ഷ, അതിന് പ്രാധാന്യമില്ലേ? ആ ദീക്ഷ കൊടുക്കുന്ന ഒരേ പ്രിൻസിപ്പിളാണ് കൈവപ്പുള്ള പുരോഹിതൻ എന്ന് പറയുന്ന ഞങ്ങൾ പറയുന്നത്. അത് വേണ്ട, ഇവർ ഗ്രാജുവേഷൻ ഉള്ള ഇവർ സെമിനാരിൽ പഠിക്കുന്ന വൈദികൻ എന്ന് പറഞ്ഞപ്പോഴാണ് നിയമം നിർമ്മിക്കാൻ പറഞ്ഞത്. അപ്പോൾ അതാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. രണ്ടാമത് രാഷ്ട്രീയം പറയട്ടെ. രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇതിനകത്ത് കാര്യം ഞങ്ങൾ രാഷ്ട്രീയപരമായിട്ട് യാതൊരു വിധത്തിലുള്ള പ്രത്യേക ഇൻഫ്ലുവൻസ് ചേർന്ന് രാഷ്ട്രീയ നിലപാടുകൾ യാക്കോബായ സഭ ഇന്ന് വരെ എടുത്തിട്ടില്ല. ഞങ്ങളുടെ സഭയിലെ എല്ലാ വിഭവത്തിലും രാഷ്ട്രീയക്കാരുണ്ട്, ആ പൊതുവായിട്ട്. പക്ഷെ ഞങ്ങൾ സഹായിക്കുന്ന ചില നിലപാടെടുക്കുമ്പോൾ ഞങ്ങൾക്ക് അവരോട് തിരിച്ച് നന്ദി പറയാൻ കടപ്പാടുണ്ട്. ഞങ്ങളുടെ മൃതശരീരം പാവപ്പെട്ട അമ്മച്ചിമാരുടെയും അപ്പച്ചന്മാരുടെയൊക്കെ മൃതശരീരം റോഡരികിലും പള്ളിമുറ്റത്തിലും പറമ്പിലും വെച്ചപ്പോൾ ഇവിടെ പല രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് ഉത്തരവാദിത്തപ്പെട്ടവർ നിശബ്ദരായി. പക്ഷെ അപ്പോൾ ഞങ്ങളെ ആ മൃതശരീരം മറവ് ചെയ്യാൻ സഹായിച്ച ഒരു ഗവൺമെൻറ്റിനോട് ഞങ്ങൾ നന്ദി കാണിച്ചു, നന്ദി പ്രകടിപ്പിച്ചിട്ടുണ്ടോ? അത് രാഷ്ട്രീയ നിലപാടായിട്ടൊന്നും നിങ്ങൾ എടുക്കുന്നത് മനുഷ്യത്വപരമായ നിലപാടായിട്ട് മാത്രമേ കരുതിയാൽ മതി. അപ്പൊ അത് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അല്ല, പക്ഷേ അതിനെ സംബന്ധിച്ച് എനിക്ക് പ്രിയപ്പെട്ട ജോൺ സച്ചിനോട് പറയാനുള്ളത് അദ്ദേഹം അല്ല, ഒറ്റ കാര്യമോട് പറയാം, ജോൺ സച്ചിനോട് പറയാനുള്ളത് അദ്ദേഹം ഇന്ന് ആ ഓർത്തഡോക്സ് സഭയുടെ വളരെ ഉന്നതമായ സ്ഥാനത്തിരിക്കുന്ന ഒരാളാണ്. പക്ഷെ അദ്ദേഹം പറയുക, ഒരു യാക്കോബായ സഭാ അംഗങ്ങൾ ഏതെങ്കിലും സാഹചര്യത്തിലൊക്കെ സഹകരിക്കാൻ വരുമ്പോൾ നിങ്ങൾ ആട്ടിപ്പായ്ക്കരുത്, ആക്ഷേപിക്കരുത്, അപ്പോൾ തന്നെ അതിന് സമാധാനത്തിൻ്റെ പാതയുണ്ടാവും. അതായത് അത്രമാത്രം ദൈവത്തോട് ഇതിനെക്കുറിച്ച് പറയുന്നുള്ളൂ. അതാണ് ഫാദർ അബ്രഹാം കോനാട്ട്, നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. അങ്ങനെ ആക്ഷേപിച്ചതുകൊണ്ട് ഒരു പ്രശ്നവും ഒരു കാലത്തും ഒരു ലോകത്തൊരിടത്തും പരിഹരിക്കപ്പെട്ടിട്ടില്ല. സമവായത്തിലൂടെ അല്ലാതെ ഒരു പ്രശ്നം പരിഹാരം ഞാൻ താങ്കൾക്ക് പറഞ്ഞു തരേണ്ടതില്ല, ഉണ്ടായിട്ടില്ല. അതാണല്ലോ ക്രൈസ്തവ അല്ലെങ്കിൽ ഏത് മതവിശ്വാസമാണെങ്കിലും പഠിപ്പിക്കുകയും ചെയ്യുന്നത്, ഒന്നിച്ചു നിന്ന് പോവുക എന്ന്. അതുകൊണ്ട് സർക്കാർ ഇപ്പോൾ ശബരിമല വിഷയത്തിലേക്ക് ഉറച്ച നിലപാട് സ്വീകരിച്ച ആളുകളാണല്ലോ ഈ സർക്കാരിൻ്റെ തലപ്പത്തിരിക്കുന്നത്. സർക്കാർ അങ്ങനെ ഒരു നിയമനിർമ്മാണം നടത്താം എന്ന് തീരുമാനിക്കുകയാണെങ്കിൽ നിങ്ങളുടെ നിലപാട് എന്തായിരിക്കും? ഇല്ല, അത് വിശദമായിട്ട് അതിൻ്റെ നിയമവശങ്ങൾ പരിഗണിച്ച് പഠിച്ച് അതിനുശേഷം മാത്രമേ പറയാൻ പറ്റുള്ളൂ. എനിക്ക് ഒറ്റ വാചകത്തിൽ പറയാൻ പറ്റുന്ന സംഗതിയല്ല. ശ്രീ പീറ്റർ കെ എലിയാസ് പറഞ്ഞ ഒരു സംഗതി ആക്ഷേപിക്കുന്നതും താങ്കൾ പറഞ്ഞു, ഞാൻ ആരെയും ആക്ഷേപിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഓ, അതിനകത്ത് ചെറിയ സാങ്കേതിക പ്രശ്നം വന്നു വച്ചാ, അവിടെ ചെറിയൊരു പ്രശ്നം വന്നു. അദ്ദേഹം ഫാദർ ജോൺസ് എബ്രഹാം കോനാട്ട് സംസാരിക്കുന്നതിനിടയിൽ അത് തടസ്സപ്പെട്ടു. നമുക്കിനി സമയമില്ല, അതുകൊണ്ട് മറ്റുള്ളവരിലേക്ക് പോകുന്നുമില്ല. അദ്ദേഹം നേരത്തെ സംസാരിച്ചു വന്നതിൻ്റെ തുടർച്ചയായിട്ട് കാര്യങ്ങൾ പറയുകയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും അത് സംബന്ധിച്ച് നിയമനിർമ്മാണം വരികയാണെങ്കിൽ അതിൻ്റെ വിശദാംശങ്ങൾ പഠിച്ച് ആ കാര്യങ്ങൾ പറയാം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നമുക്ക് അറിയാവുന്നതുപോലെ ഇത് വളരെ കാലമായി നീണ്ടു നിൽക്കുന്ന പ്രശ്നമാണ്. സുപ്രീം കോടതി ഇക്കാര്യത്തിൽ ഓർത്തഡോക്സ് സഭയ്ക്ക് അനുകൂലമായുള്ള വിധി പറഞ്ഞിരുന്നു, അതൊരു വസ്തുതയാണ്. പക്ഷേ ആ വിധി കൊണ്ടും പ്രശ്നം പരിഹരിക്കാത്തത് കൊണ്ട് യാക്കോബായ വിഭാഗത്തിലെ നിരവധി ആളുകൾ വലിയ മനപ്രയാസത്തിലും തുടർ സമരങ്ങളിലേക്കും വീണുപോയതുകൊണ്ട് അക്കാര്യത്തിലൊരു നിയമ നിർമ്മാണം തന്നെയും വേണമെന്നാണ് നിയമപരിഷ്കരണ കമ്മീഷൻ സംസ്ഥാന സർക്കാരിന് നിയമമന്ത്രി പി രാജീവിന് നൽകിയിരിക്കുന്ന നിർദ്ദേശം. ആ നിർദ്ദേശം പാലിക്കപ്പെടുമോ എന്നതാണ് നമ്മുടെ മുന്നുണ്ടായിരുന്ന വിഷയം. അതിൻ്റെ ഇരുപക്ഷ വ്യാഖ്യാനങ്ങളാണ് രണ്ടുപേരും പറഞ്ഞത്. ഡോക്ടർ രാജകുമാർ, അഡ്വക്കേറ്റ് രാജകുമാർ അതിൻ്റെ നിയമപരമായുള്ള കാര്യങ്ങളും നമ്മളോട് പറഞ്ഞു. നമുക്ക് വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണാൻ എന്താണ് സംഭവിക്കുന്നത്. വളരെ നന്ദി അഡ്വക്കേറ്റ് രാജകുമാർ, ഫാദർ ജോൺസ് എബ്രഹാം കോനാട്ട്, ശ്രീ പീറ്റർ കെ ഇലിയാസ്, ശ്രീ ജേക്കബ് ജോർജ് ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. പ്രൈം ഡിബേറ്റ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം.